നമ്മുടെ നാട്ടിൽ 1995 മുതൽ 2014 വരെ മൊത്തം 34,436 കൊല നടന്നിട്ടുണ്ട്. ഓരോ കൊലയ്ക്കും ജാതി മതം. രാഷ്ട്രീയം. പ്രേമം. അവിഹിത ബന്ധം. റൗഡിസം. സ്വത്ത്. വ്യവസായ മത്സരം. ഇങ്ങനെ ഓരോരോ കാരണങ്ങളാണ്. കൊലക്കുറ്റത്തിന് കാരണക്കാരായ പല കുറ്റവാളികളും ഇന്ന് ജയിലിനകത്തുണ്ട്. അതിൽ ചില പേർ മരണപ്പെട്ടു. പക്ഷെ എന്ത് കാരണത്തിന് വേണ്ടിയാണ് ഈ കൊലകൾ നടന്നതെന്നറിയാതെ ഇന്നും 50% കേസുകൾ നിലവിലുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ മനസ്സിനെ നൊമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ? മരിച്ചു പോയവൻ താൻ എന്തിനു വേണ്ടി മരിച്ചു എന്നറിയാതെ, കൊല ചെയ്തവൻ എന്തിനു വേണ്ടി കൊല ചെയ്യുന്നു എന്നറിയാതെ, അവൻ്റെ ആവശ്യം വെറും പണം മാത്രമായിരുന്നു. എല്ലാം പണത്തിനു വേണ്ടി മാത്രം ചെയ്ത കൊലകൾ. ഇന്ന് നാട്ടിൽ നടക്കുന്ന പല കൊലകൾക്കും കാരണം ചീത്ത വ്യക്തികൾ മാത്രമല്ല, എന്ത് സംഭവിച്ചാലും നമുക്കെന്താന്ന് ഒതുങ്ങിപ്പോകുന്ന നല്ലവരുമുണ്ട്. അതിൽ മുഖ്യ പങ്ക് പൊതുജനങ്ങളായ നിങ്ങൾക്കുമുണ്ട്. അതിൻ്റെ വേര് മുറിക്കണം. ആ ചിന്താഗതി ഇല്ലാതെയാക്കണം. അക്രമങ്ങൾ തുടരട്ടെ, അനുയായങ്ങൾ അധികമാവട്ടെ, കൊലകൾ തുടരട്ടെ, കൊല്ലുന്നവർ ജയിക്കട്ടെ, കലക്ഷൻ അധികമാവനെ. അങ്ങനെ സംഭവിച്ചാൽ അങ്ങേക്കുള്ള ദക്ഷിണകൾ എന്റെ വക അധികമാവും. പരമ്പൊരുളേ മുരുക. മതി മതി, നിങ്ങളുടെ ഒരു കഴുതരാകും. എന്റെ അച്ഛന്റെ വീടിന്റെ അടുത്ത് 5 സെന്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എപ്പോഴാ വാങ്ങിക്കാൻ പോകുന്നേ? വാങ്ങി വാങ്ങിയിട്ടാണ് എന്റെ ഈ തലയിലെല്ലാം മൊത്തം മുടിയും പോയി കഴിഞ്ഞു. ഇനി എന്തോന്ന് വാങ്ങാനാടി? ശരി, നിന്റെ ഇഷ്ടം വാങ്ങാം. അതെ, എന്താന്ന് വെച്ചാല് നിങ്ങളുടെ ആ കൂട്ടുകാരന്റെ ഭാര്യയ്ക്ക് അയാള് 20 സെന്റ് സ്ഥലമാണ് അവളുടെ പേര് എഴുതി വാങ്ങിച്ചിരിക്കുന്നത്. അയാള് വെറും ഒരു പോലീസ് അല്ലേ? നിങ്ങളാണെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ. അയാളെ പോലെ ഒരു സാധാരണ പോലീസുകാരൻ ഒരുപാട് സ്ഥലം വാങ്ങിച്ചു കൂട്ടുമ്പോ നിങ്ങളെ പോലെ ഒരു പോലീസ് ഹെഡ് കോൺസ്റ്റബിളിന് ഒരു 6 സെന്റ് സ്ഥലവും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനാ? എങ്ങനെയെങ്കിലും വാങ്ങിക്കാൻ നോക്ക്. നീ ഇങ്ങനെ അടുത്ത് വന്ന് നിക്കുമ്പോ എന്റെ മൂഡ് മാറുകയാണ്. വാങ്ങാം, എന്തായാലും നമുക്ക് വാങ്ങാം. നിനക്ക് കച്ചവടം നടക്കുന്നുണ്ടോ അല്ലയോ എന്നൊന്നും എനിക്കറിയണ്ട. റോഡരികത്ത് നിന്ന് കച്ചവടം ചെയ്യുന്നില്ലേ? ഞങ്ങളെ പോലുള്ള പോലീസുകാർക്ക് പണം തരണം എന്നറിയില്ലേ? രോഹികളെ ഒരിക്കലും നശിച്ചു പോകത്തേയുള്ളൂ. താ ശൈവ് ചെയ്താൽ ഇല്ലെങ്കിൽ കാശിങ് എടു. മര്യാദക്ക് കാശിങ് എടുക്കടാ. ആ വിട്ടോ വിട്ടോ. ആ തനിക്ക് എന്താടോ? ആ അവന് സൈഡാക്കാൻ പറ സാറേ. ഇവന്റെ അടുത്ത് പേപ്പറെല്ലാം ഉണ്ട്. പേപ്പറൊക്കെ ശരിയാണെന്ന് എനിക്കറിയാടോ. താക്കോല് വേണമെങ്കിൽ 500 രൂപ തന്നിട്ട് പോകും. എന്റെ അഞ്ഞൂറുള്ളൂ ചേട്ടാ. ആടോ, എന്തുടാ നിന്റെ അപ്പം ഭയങ്കര കൈക്കൂലിക്കാരനാണല്ലോ. 100 രൂപ കുറവാണ്, അത്ര സാരമില്ല, താക്കോല് എടുത്തുകൂട്. എന്നാ സാറേ താക്കോല്? തനെന്തായി ചെയ്യുന്നത്? എന്തോ മൊബൈലിലെ പടം പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. പിടിച്ച് ഞാൻ പറയുന്ന പോലെ ചെയ്യുവാണെങ്കിൽ അച്ഛനെ കഷ്ടപ്പെടുന്ന നോക്കാം. ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാം, അതും അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരെ കാണിക്കാം. എടാ ഗോപാല, എന്താ സാറേ? കണ്ടോ, അന്ന് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞതാ, മകന് പേരും മാരകത്തെയാ ഉണ്ടാക്കിയിരിക്കുന്ന അവള്. അച്ഛന് പണി തരാൻ നോക്ക. അതൊക്കെ വിട്ടേക്ക് സാറേ, എല്ലാ പിള്ളേരും ഇങ്ങനെയൊക്കെ തന്നെ. നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട. ഗുരുത്തം കെട്ടവനെ, നിനക്കിപ്പോ എന്താ വേണ്ട? കാശ് വേണം കാശ്. ആ പൈസ തരില്ല, സ്ഥലം കാലിയൊക്കെ. സ്വന്തം മോനോട് ഇങ്ങനെ നുണ പറയാതെ ഇന്നത്തെ കളശൻ എത്രയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കുള്ളിങ്ങ് തന്നേക്ക്. നിനക്കുള്ളത് ഇതെന്താണോ, നിന്റെ അപ്പൂപ്പന്റെ സ്വത്താണോ? 1 മണിക്കൂർ ഇവിടെ വന്ന് നിന്ന് നോക്കടാ. അടി മുതൽ മുടി വരെ കത്തും, മൂത്രം ഒഴിക്കുമ്പോ വിവരം അറിയും. അപ്പറിയാ നിന്റെ കഷ്ടപ്പാട്. അവിടെ എന്താ നോക്കുന്നേ? എന്താടാ നോക്കുന്നേ? അവരും ഞങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവര് വണ്ടി നിന്നതിന് ശേഷം മേടിക്കും, ഞങ്ങള് വണ്ടി നിർത്തി മേടിക്കും. ഒരു വ്യത്യാസമുണ്ട്. എന്തേ? അവര് യൂണിഫോം ഇടാതെ ഭിക്ഷ എടുക്കുന്നു, നിങ്ങൾ ഇട്ടോണ്ട് ഭിക്ഷ എടുക്കുന്നു. തെറ്റാടാ, നീ ഞങ്ങൾക്ക് മകനായി ജനിച്ചതാ. അത് 20 വർഷം മുമ്പ് ചിന്തിക്കണായിരുന്നു. നാളെ എന്റെ പിറന്നാളാ, 27 വയസ്സാകാൻ പോവാ. അതിനു വേണ്ടി കാശ് ചോദിച്ചേ.
എടാ ചെക്ക, പിറന്നാള് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് ആഘോഷിക്കണോടാ. അച്ഛനോട് കാശ് മേടിച്ചിട്ടാണ് അവിടെ ആഘോഷിക്കാൻ പോകുന്നത്. എടാ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, ഈ യൂണിഫോം ഞാൻ ധരിച്ചിരിക്കുമ്പോഴേ നിനക്ക് മര്യാദയുള്ളൂ. ഇത് ഞാൻ അഴിച്ചാലുണ്ടല്ലോ, പിന്നെ ഒരു നായ പോലും കാല് കവച്ചു വെച്ച് നിന്നെ തിരിഞ്ഞു നോക്കില്ല. നന്നാവൂലടാ, നീ ഒന്നും ഒരിക്കലും നന്നാവൂല. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി എന്റെ കൺവെട്ടത്ത് വന്നു പോരുത് എന്നൊക്കെ പറഞ്ഞ് നിന്റെ അച്ഛൻ നിന്നെ വഴക്ക് പറഞ്ഞു കാണുമല്ലോ. എങ്ങനെടാ ഇതൊക്കെ? പിന്നല്ലാതെ, മാതൃഭാഷയിൽ പോലും മാറ്റങ്ങൾ സംഭവിക്കാം, പക്ഷെ കാലം കാലമായി നമ്മുടെ തന്തമാര് പറയുന്ന ഭാഷയിൽ ഒരു മാറ്റവും ഇല്ല. പിന്നെന്താ, രൂപത്തിലും പേരിലും മാത്രമേ സാദൃശ്യമില്ലാതുള്ളൂ. ഈ അപ്പന്മാരുടെ കാര്യം ഒന്നും പറയാണ്ടിരിക്കാൻ നല്ലത്. അവരുടെ ഒക്കെ പറച്ചിൽ കേട്ടതൊന്നും വലിയ മുതലാളിയാണെന്ന് അതൊക്കെ വിട്ടു കളഞ്ഞേക്ക്. ഒരു ചെവിന്ന് കേട്ട് അടുത്ത ചെവിന്ന് മറന്നേക്കുക. എടാ, എല്ലാ തന്തമാരും നമ്മള് മക്കളെ ഫ്രണ്ട്സ് ആയിട്ട് കണ്ടാലുണ്ടല്ലോ, പിന്നെ നമ്മളൊക്കെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അവരങ്ങനെ ആയതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ സമയം കളയതറാ. നമുക്ക് ആഘോഷിക്കടാ. അത് ശരിയാ, ബർത്ത്ഡേ ബേബി. ആ താക്കോൽ ഇങ്ങോട്ട് തന്നെ മദ്യപിക്കാനാ. പിന്നെ പിറന്നാളിന്റെ അന്ന് രണ്ട് പിടിപ്പിച്ചില്ലല്ലോ എങ്ങനെയാ? നിങ്ങൾ ഇവിടെ തന്നെ നിക്കേ, ഞാൻ കൊച്ചിനെയും കൊണ്ട് വരാം. Inside the black club, now playing them a bonfire every each time. Pump it up, pump it up, pump, 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 pump. Thalam pidi mone ni thalam kutti yaadu. Dukkham gali vediyo ni sandoshamayyaadu. ചൂവാട് നീ തട്ടിക്കാതെ സ്റ്റൈലാട്, സ്വർഗത്തിൻ രാജാവ് നാൻ പിടി 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 ഇത ഇത പിടിപിടി. താളം പിടി മോനെ നീ താളം കൊട്ടിയാട്, ദുഃഖങ്ങളെ വേടിയോ നീ സന്തോഷമയാട്. തുള്ളിക്കോടാ തകതിമി തകതിമി തകതിമിതാ, ചുറ്റിയാടിടാ റൗണ്ട് അടിക്കടാ, തകതിമി തകതിമി തകതിമിതാ, അടിച്ചു പൊളിക്കടാ. നീ കണ്ണു മൂടി ഓടിവാ, ഈ നിമിഷം പൊന്നല്ലേ. മുന്നും പിന്നും നോക്കാതെ നീ ചുറുചുറുക്കോടെ ആട്. കാറ്റിന് പിടിക്കാൻ പറ്റില്ലടാ, തളർന്നുറങ്ങാൻ നിക്കല്ലേ. പിടികളൊതുങ്ങും സന്തോഷത്തെ പലിച്ചെറിയാൻ നോക്കല്ലേ. കൂട്ടുകൂടി അടിച്ചു പൊളിച്ച് കിറുങ്ങി നീ വീഴല്ലേ. കാലുറച്ചു നിന്നു നീ മുന്നോട്ട് വക്കി ചുവട് ചുവട്. ഊത്തിരുന്നും കാവലില്ല, ചോദ്യമില്ല കൂട്ടാളി. ഉയരത്തിൽ നീ എത്തിയാലോ നിൻ പുറകെ വെറും കൂട്ടം കൂട്ടം. തുള്ളിക്കോടാ തകുതിമി തകുതിമി തകുതിമിതാ, ചുട്ടിയാടുടാ ടാ, തകതിമി തകതിമി തകതിമിതാ, അടിച്ചു പൊളിക്കടാ. തന്തോലിത്തരം കാട്ടാതെ മറ്റുള്ളവരെ പിണക്കാതെ, സ്വന്തം കാലിൽ നിന്നു നീ സന്തോഷിക്കാൻ നോക്ക്. വെറുതെ ഒന്നും കിട്ടില്ലടാ, കിട്ടിയാലോ നിക്കില്ലടാ. മൊച്ചം ബീനി ഭാഗ്യം തേടി സ്വർഗം കാണാൻ നോക്ക്. ജീവിതം എന്നത് തോന്നിയ പോലെ തട്ടിത്തെരിപ്പിക്കാൻ നോക്കല്ലേ. മണൽക്കിളി നിന്നെ തേടി വന്നാൽ പറന്നു പോകാൻ വിടലേ വിടലേ. ചെറുപ്പത്തിയും ചോറ് തിളപ്പിൽ നല്ലത് ചെയ്തു പഠിക്കൂ നീ. തിൻകണ്ണിയും തെളിയുമ്പ സ്വന്തം കൈപ്പിടിയിൽ നീ ഒതുക്ക് ഒതുക്ക്. തുള്ളിക്കോടാ ഏതകതിമി തകതിമി തകതിമിതാ, കുട്ടിയാടുടാ റൗണ്ട് അടിക്കടാ, തകതിമി തകതിമി തകതിമിതാ, അടിച്ചു പൊളിക്കടാ. താളം പിടി മോനെ നീ താളം കൊട്ടിയാട്, ദുഃഖങ്ങളെ വേടിയോ നീ സന്തോഷമയാട്. ചൂവാട് നീ തട്ടിക്കാതെ സ്റ്റൈലാട്, സ്വർഗത്തിൻ രാജാവ് നാൻ പിടി 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 ഇത ഇത പിടിപിടി. താളം പിടി മോനെ നീ താളം കൊട്ടിയാട്. അച്ഛാ, ഞാൻ കോളേജിൽ പോവുകയാണ്. ആ എന്നാ, അങ്ങനെ ആവട്ടെ മോളെ, സൂക്ഷിച്ചു പോ. സ്വന്തം അപ്പൻ്റെ മോന്തയ്ക്ക് പോലും നോക്കാത്ത ഒരു മോളാണ് എൻ്റെ മോള്. സന്തോഷമായി എനിക്ക്. പിന്നൊരു കാര്യമുണ്ട്, ശ്രീധരത്തിൻ്റെ കാര്യം ഓർക്കേ വേണ്ട. അതെ, ചെറുക്കന് ഐഡിയ അല്ല ജോലിയുള്ള. അദ്ദേഹത്തിന് 5 പവനാ, എന്റെ അനിയത്തിക്ക് 50 പവനാ. വേഗം റെഡിയാക്കാൻ നോക്ക്. സുന്ദരിയാണെന്ന് വിചാരിച്ച് നിന്നെയല്ലേ ഞാൻ കെട്ടിയത്. എന്ന് വെച്ച് നിന്റെ കൂടപ്പറപ്പുകളൊക്കെ എനിക്ക് കരകയറ്റാൻ പറ്റും. നിന്റെ അച്ഛനൊടുത്തനുണ്ടല്ലോ ഇനീഷ്യലിന് വേണ്ടിയാ. പിടഞ്ഞ മുത്ത്, എന്റെ ജീവിതം നിനക്ക് വേണ്ടി ഉഴിഞ്ഞു വെച്ചിരിക്കല്ലേ. അത് പോട്ടെ, താക്കോലെ വെച്ച സ്ഥലത്ത് പോയി നോക്കു മനുഷ്യ. അനങ്ങാതെ കിടക്കണ, വെള്ളം അടിച്ച വയറ്റി കിടക്കണം, മാറി കിടക്കണം. ഇനി ഒരിക്കലും വെള്ളം അടിക്കരുത്.
എടോ മീസേ, താക്കോൽ എവിടെ? ഇവിടെ വണ്ടി പോലും കാണുന്നില്ല. അന്നേരം താക്കോൽ എന്ത്? വണ്ടി കാണുന്നില്ല. പോക്കറ്റ് നോക്കച്ചാ. എവിടെ മീസ? നിന്റെ പോക്കറ്റ് ഒന്ന് കാണിച്ചാ. നിങ്ങളുടെ പോക്കറ്റ് നോക്ക്. ഹൃദയ, നിന്റെ പോക്കറ്റിൽ നോക്കിയേ. എന്റെ പോക്കറ്റിലോ? ഇതെന്തോ രസീതാണല്ലോ. എന്താണ് ഇവിടെ നമ്മൾ ആത്തുന്നത്? സ്റ്റേഷനിൽ പോയില്ലേ? വണ്ടി കാണുന്നില്ല സാറേ. വണ്ടി കാണുന്നില്ല, എന്ത് പറ്റി? എന്റെ മകന്റെ പിറന്നാള് കോൺസ്റ്റബിളിന്റെ മകൻ ആഘോഷിച്ചു. എന്റെ വണ്ടി പണയപ്പെടുത്തി ആഘോഷിച്ച്. അതാ പറയുന്ന പെമ്പിളര് വേണമെന്ന്. സ്ത്രീധനത്തിന്റെ കാര്യം എടുത്ത് എനിക്ക് പേടിക്കണ്ട. ഇന്ന് ആരുടെ പിറന്നാളാടാ? ഏത് കടയിലാ പണയം വെച്ചിരിക്കുന്നത് നോക്കട്ടെ. ഇത് തന്നിട്ട് എന്റെ അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞാ പൈസ മേടിച്ചേ. അവന്റെ അച്ഛൻ ചത്തിട്ടില്ല, അവന്റെ മോൻ അവന്റെ തന്തയെ കൊന്നതാ. തന്തയുടെ തല വെട്ടി ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താ വണ്ടി കൊണ്ടുപോയത്. ആ ബൈക്കിനാ താൻ കാശ് കൊടുത്തിരിക്കുന്നത്. ഭഗവാനെ, നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ, ഒരു 25,000 രൂപ പണമും പിന്നെ ആ ബൈക്കിന്റെ ചാവി ഇങ്ങോട്ട് എടുത്താ മതി. ആ ബൈക്കിന്റെ മീതിൽ എവിഡൻസ് ഒക്കെ ഞങ്ങൾ കളഞ്ഞോളാന്നേ. എന്താണത് താൻ പറയുന്നത്? ആ പിള്ളേരും കേൾക്കുന്നില്ല, ഈ സേട്ടും കേൾക്കുന്നില്ല. വാ, നമുക്ക് കോർട്ട് പോവാം, ജഡ്ജ് കേൾക്കാൻ നോക്കാലോ. അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് എത്ര വേണ്ടതാണ്? എടോ ഹൃദയ, ഇത് നമ്മുടെ മറ്റേ കണക്കിൽ ചേർക്കാൻ പാടില്ലതാൻ. ഇത് എന്റെ മകൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശാ. എടോ, പിരിവ് ലിസ്റ്റ് പറയാം കേട്ടോ. മാർക്കറ്റ്, തട്ടുകട, കള്ള് ഷാപ്പ്, മസാജ് പാർലർ, ക്ലബ്ബ്, റിയൽ എസ്റ്റേറ്റ്, പഞ്ചായത്ത്, പച്ചക്കറി കട, ലോട്ടറി വിൽപ്പന, ഫുട്പാത്ത് കട, ചായക്കട, പാൻപരാഗ് കട തുടങ്ങിയവയെല്ലാം സേട്ടിന്റെ നിന്ന് വാങ്ങിച്ച 25,000 രൂപ ഉൾപ്പെടെ. എടോ, നമ്മളിവിടെ എത്തുന്ന മുമ്പ് ന്യൂസ് ഇവിടെ എത്തിക്കഴിഞ്ഞല്ലോ. ആ സ്കോട്ട്ലൻഡ് പോലീസുകാരെക്കാളും നമ്മുടെ ആളുകൾ ആ സമർത്ഥരെന്ന് ഇത് കണ്ട് മനസ്സിലാക്കി. അത്ര അധികം കള്ളത്തരൊന്നും ഇവിടെ പറ്റില്ലട്ടാ സാറേ. എന്താ, ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ ഒളിച്ചോടിയതാണാ? അതെ സാറേ. നീ ഒരു ജാതി, അവളൊരു ജാതി, വീട്ടില് സമ്മതിച്ചില്ല. ഇരിക്കപ്പുറത്തില്ലാണ്ട് രണ്ടും ഒളിച്ചോടും, എന്നിട്ട് രണ്ടിന്റെ പുറകെ നാട്ടുകാരോടും, എന്നിട്ട് പേപ്പറിലും ടിവിയിലും നാട്ടിലും എല്ലാം ന്യൂസായി. എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. ഈ സൂയിസൈഡ് ബോംബേഴ്സിനെക്കാളും കൂടിയാണ് ഈ പ്രേമിക്കുന്നവരാ. അവര് ജനങ്ങളുടെ ഇടയിൽ വന്ന് ബോംബ് പൊട്ടിച്ചാൽ ഒറ്റയടിക്ക് ചിലപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ചത്തുന്നിരിക്കും. പക്ഷെ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നാട് മുഴുവൻ ശത്രുതലാവും. സാറേ, പോലീസ് സ്റ്റേഷൻ ചെന്ന കല്യാണം കഴിപ്പിച്ചു എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വണ്ടി കയറ്റി വിട്ടത്. എന്റെ ഫ്രണ്ടിന്റെ പേരെന്താ? ശശികുമാർ എന്നാ സാറേ. ശശികുമാറോ? അവന്റെ കൂടെ പീതാംബരം ഉണ്ടാവില്ലേ? ഇവര് രണ്ടുപേരും പലയിടത്തും പ്രേമിക്കുന്നവരെ ഒന്നിപ്പിക്കില്ലേ? ഇതിനെ രണ്ടിനും ഒന്നിച്ച് റിമാൻഡ് ചെയ്യാൻ പറയൂ. കാശ് എത്ര ഉണ്ടോ അതിന്റെ? 2,000 രൂപയുള്ളു സാറേ. പോലീസുകാരുടെ കടമ നിർവഹണം. ഇത് കൈ വെച്ച് വേഗം തിരിച്ചു പോകാൻ നോക്ക്. മര്യാദയ്ക്ക് വീട്ടിൽ പോക്കണം. നിങ്ങളെ ശ്രദ്ധിക്കാൻ ഇവിടെ ആളെ ഞാൻ പറഞ്ഞയക്കുന്നുണ്ട്. വേഗം പറഞ്ഞയക്കാൻ നോക്കിയേ. കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ പ്രേമം മണ്ണ കിട്ടി എവിടെ എത്തി ഞാൻ നോക്കും. ഈ സിംഹം ചെയ്തത് കണ്ട് അങ്ങാടിപ്പുറത്ത് 4 പോലീസ് കോൺസ്റ്റബിൾ സല്യൂട്ട് അടിക്കാൻ പോകുന്നുണ്ട്. ഞാൻ എന്റെ കടമയല്ലേ ഇത്. എന്താ പറഞ്ഞേ, തിരിച്ചു കൊടുത്തില്ലേ? അതന്നെ. അത് പോട്ടെ, ഈ മാസം കളക്ഷൻ എത്ര ഉണ്ട്? വളരെ മോശമാണ്. അല്ലെങ്കിൽ ഒരു കോടി കിട്ടുന്ന പോലെ. ഈ മാസം എനിക്കും പ്രതീക്ഷിച്ച വരുമാനം ഇല്ല. എന്റെ സുബ്രഹ്മണ്യസ്വാമി, എല്ലാവരുടെ ജീവിതം അങ്ങയുടെ കയ്യിലാ. പക്ഷെ എന്റെ ജീവിതം ഈ സ്റ്റേഷന്റെ അതിർവരമ്പത്ത. പോലീസ് സ്റ്റേഷൻ. അയൽപ്പക്കംകാരിയെ കണി കണ്ടപ്പോ ഇത്ര എഫക്റ്റോ? ഇന്ന് തിരക്ക് കുറവാണല്ലോ. അവളുടെ ഭർത്താവൊക്കെ എങ്ങനെ ജീവിക്കുന്നു? ആവോ, ഇന്നാകെ 18 തോക്കണേ പോയിട്ടുള്ളൂ. എന്തുവാടേ ഇത്? കുറ്റകൃത്യങ്ങളൊക്കെ കുറഞ്ഞോ? ഇനി നീ വേറെ വല്ലതും ചെയ്യുന്നുണ്ടോ? ചേട്ടാ, ചേട്ടാ ഇല്ല ചേട്ടാ, ചേട്ടൻ അറിയേണ്ടി ഈ പരിസരത്ത് ഒരു ഈച്ച പോലും പറക്കില്ല. ടോക്കൺ നമ്പർ 1. നമസ്കാരം സാറേ. സ്വർണം കളവ് പോയെന്നും പറഞ്ഞ് ഒരു മാസമായി കംപ്ലൈന്റ് കൊടുത്തിരിക്കുക. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. എങ്ങനെ നടക്കാനാ? ആടും പോത്തും എന്തെങ്കിലും തിന്നാലല്ലേ നടക്കൂ. എത്ര പവനാ? 10 പവനാണ്. ശരി, 10,000 താ. 10,000? ഇന്നത്തെ സ്ഥിതി വെച്ച് അതിന്റെ വില 2,50,000 രൂപയാ. 10,000 തന്നില്ലെങ്കിൽ നിനക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. എങ്കി ഇന്ന 5-ാം തീയതി വാ. 10-ാം തീയതി 10 ദിവസം കഴിഞ്ഞു വാ. 12 അഭിഹിതത്തിനൊക്കെ കംപ്ലൈന്റ് കൂടെ വന്നിരിക്കാം. ചെല്ല് ചെല്ല്. 20-ാം തീയതി വാ. ആവോ. എന്താടാ ടോക്കൺ കൊടുത്തില്ലേ? അതല്ല, ചായ കുടിക്കാൻ വന്നപ്പോഴത്തേക്ക് റേഷൻ കാർഡ് മറന്നു വെച്ചിട്ട് പോയി. ഓ, നീയാണോ അവൻ? 1,000 രൂപ തന്നേക്ക്. പുതിയ കാർഡല്ലേ എന്റെ കാർഡ്? നിന്റെ കാർഡിന് 5,000 രൂപ, പുതിയ കാർഡ് ഫ്രീയാ. എന്താ സാറേ ഇങ്ങനെ ബോർഡിൽ സൗജന്യം എന്നാണല്ലോ എഴുതിയിരിക്കണേ, എന്നിട്ട് എന്താ ഇങ്ങനെ കാശ്? ബോർഡ് സൗജന്യമായിരിക്കും, ഞാൻ സൗജന്യല്ല.
ഒരു മാസം റേഷൻ കടയിൽ നിന്ന് അരി പരിപ്പ് പഞ്ചസാരയൊക്കെ എത്ര രൂപയ്ക്ക് വാങ്ങും? 1000 രൂപയാവും. പുറത്ത് വാങ്ങി എത്രയാവും? 8000 രൂപയാവും. രണ്ടു മാസത്തേക്കോ? 16000. ആ, ഞാൻ 5000 അല്ലേ ചോദിച്ചേ. ഒരു കയ്യിൽ കാശ് മറ്റേ കയ്യിൽ കാട്. നിനക്ക് വേണോ വേണ്ടയോ? കാശ് കാടൂ. നിനക്കൊക്കെ ഫ്രീ ആയിട്ട് തന്നെ എന്റെ ഓഫീസിൽ വിടും, അതുകൊണ്ടാ കാട് തരുന്നത്. ഇനിയെങ്കിലും സൂക്ഷണം, എടുത്തോണ്ട് പോ. റേഷൻ കാർഡ് രണ്ട് കാര്യത്തിനും ഉപയോഗിക്കുന്നതെന്ന്, ജാമ്യം വെക്കാനും പണയം വെക്കാനും. ഇത് നമുക്കുള്ളത്, ഇത് സ്റ്റേഷനിലേക്കുള്ളത്. നമസ്കാരം സർ. ഐ ജിക്ക് വരെമാർ 2 മിനിറ്റ് ലേറ്റ് ആയിട്ട് സലൂട്ട് അടിക്കും. എനിക്ക് ഇത്ര വേഗത്തിലോ? എല്ലാം പണത്തിന്റെ ഗുണ. വരണം വരണം വസൂൽ ചക്രവർത്തി, തനിക്ക് വേണ്ടി ഞാൻ കണ്ണിൽ എന്നെ ഒഴിച്ചിരിക്കാണ്. സാറിന് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ, നമുക്ക് നമ്മുടെ കാര്യം കൂടി നോക്കണ്ടേ? എത്ര കേസ് പെൻഡിംഗിലും ഉണ്ട്. എടോ, നാട്ടുകാർ കൊണ്ടുവരുന്ന കേസ് മാറ്റിവെക്കുന്നത് തനിക്ക് വേണ്ടിയില്ലേ? തന്റെ കേസ് തീർത്തില്ലെങ്കിൽ ഞങ്ങളുടെ കളക്ഷൻ കുറയില്ലേ? ഇനി ഇത് പറഞ്ഞാൽ മതി, കാശ് മേടിക്കാൻ മടിയൊന്നുമില്ലല്ലോ. കേസിനാണ് ഒരു അനക്കവും ഇല്ല. അതൊക്കെ വിട്ട് കളയാം പക്ഷേ. രണ്ട് ബൈക്ക് മോഷ്ടിച്ചോളൂ, ഇപ്പൊ 3 ബൈക്ക് ചോദിക്കുന്ന കളിയാ. നമസ്കാരം. ആ, നമസ്കാരം നമസ്കാരം. ഏയ്, ഈ മാസത്തിലെ കേസ് നീയാണോ? താൻ എന്തോടാ ഇവിടെ? എന്നെ കാണാതെ വന്നിരിക്കല്ലേ? എല്ലാം ഞാൻ ശരിയാക്കി തരാം. എന്റെ കേസൊക്കെ വിട്ടുകളയാ, താൻ കാശ് കൊണ്ട് എടുക്കണോ? കാശ് മേടിക്കാൻ മാത്രം ഒരു മടിയില്ല. ഇങ്ങനെ മേടിച്ചാലുണ്ടല്ലോ, മുടിയൊന്നും വളരാൻ പോകുന്നില്ല. ആഹാ, ഇയാളുടെ ഡ്യൂട്ടിയുടെ ആത്മാർത്ഥത കണ്ടില്ലേ? ശമ്പളം കിമ്പളം എന്തുവാ സാറേ ഇത്? തട്ടി എണിപ്പിക്ക്. മര്യാദക്ക് എനിക്ക് ഉറങ്ങാൻ പറ്റണതേ പോലീസ് സ്റ്റേഷനിലാണ്. ആദ്യം സമ്മതിക്കില്ലെന്ന് വെച്ചാ ഡ്യൂട്ടിയിലെ രാജാവ്. വീട്ടിലെ തന്നെ നൈറ്റ് ഡ്യൂട്ടിയാണോ? ആ, വീട്ടിലെ കാര്യം ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവിടത്തെ കാര്യം എന്തിനാ ചേട്ടാ ഇവിടെ ഓർമ്മിപ്പിക്കുന്നേ? പിന്നെന്തിനാ ഇടക്കിടക്ക് വീട്ടിലേക്ക് പോകുന്നേ? താൻ ആള് കൊള്ളാം കേട്ടോ. നമ്മുടെ ക്വാർട്ടേഴ്സിന്റെ ഓപ്പോസിറ്റിൽ ഒരു സുന്ദരിയായ പെണ്ണ് നിൽക്കുന്നത് കണ്ടോടാ. എന്തുവാടേ വണ്ടി ഇടിച്ചിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ച? ദേ കണ്ടില്ലേ, ഇൻഡിക്കേറ്റർ ബാക്ക് ലൈറ്റ് എല്ലാം പോയി. ആ, പെട്ടെന്നാടേ 2 രൂപ എടുത്ത്. ടയറിന്റെ റിമ്മും വളഞ്ഞിട്ടുണ്ട്. ഓ, അങ്ങനാണോ? അന്നാ പിന്നെ 2500. പെട്ടെന്ന് താടോ. എന്റെ കയ്യിൽ ഇല്ല സാറേ. കേട്ടില്ലേ, കാശില്ലെന്ന്. അന്നാ പിന്നെ വണ്ടി ഇവിടെ തന്നെ കേട്ടെ. ഒരു കാര്യം ചെയ്യാം, കാശ് തന്നിട്ട് വണ്ടി എടുത്തോ. ലോറിയുടെ നീളത്തിന് തടി തള്ളിയേക്കും, തട്ടാനറിയില്ലേ? ആഹാ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ട്രാഫിക് ഒക്കെ ക്ലോസ് ചെയ്തേ. വേണ്ട സാറേ, പ്ലീസ് വേണ്ട സാറേ. എടാ വിളിക്കടാ. വേണ്ട സാറേ, വേണ്ട. അവനെ അറിയത്തില്ല ഞാൻ ആരാണെന്ന്. അളിയാ, എന്റെ അടുത്ത് വിട്ടേക്ക്. ഇന്ന് വൈകുന്നേരത്തുള്ള കാശ് ഇവന്റെ അടുത്ത് നിന്ന് അടിച്ചെടുക്കാം. ഇതാ സാറേ, ഓണർ ലൈൻ. ആ, പിന്നെ ഫോണിലൊന്നും സംസാരിക്കാൻ പറ്റില്ല. നേരിട്ട് വരാൻ പറ. ദേ കണ്ടില്ലേ, ഫോണിൽ സംസാരിക്കാൻ. എടാ, നേരിട്ട് വരാൻ പറയാ. ശരി സാറേ. നമസ്കാരം മാഡം. അവരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാഡം. അതെ, എന്താ സാറേ? ഓണറിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇതാരാടാ വന്നിരിക്കുന്നേ? ഇത് തന്നെ സാറേ ഓണർ. എക്സ്ക്യൂസ് മീ. എക്സ്ക്യൂസ് മീ ഒക്കെ അവിടെ നിൽക്കട്ടെ, വണ്ടി ഇടിച്ചപ്പോ ആള് വടിയായനെ. ഞങ്ങളുടെ കാര്യം ഗോവിന്ദായനെ. ഒന്ന് മിണ്ടാതിരിക്കെ, നിങ്ങളെ കണ്ടറിയാം നല്ല വീട്ടിലെ കുട്ടിയാണെന്ന്. എടാ ഭയങ്കര, ഈ പെണ്ണിനെ കണ്ടപ്പോഴത്തേക്ക് ഇവന്റെ സ്വഭാവം മാറിയത് കണ്ടോ? കണ്ടവടെ മയങ്ങി വീണത് കണ്ടില്ലേ? അല്ല, ആരോ നാല് തെണ്ടിപ്പിള്ളാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞു. തെണ്ടിപ്പിള്ളാരല്ലേ? ആ ശരിയാ, ഞങ്ങളെ കണ്ടു കഴിച്ചപ്പോ അവരങ്ങ് ഓടിപ്പോയെന്നേ. ആ നാല് തെണ്ടികളിൽ ഒന്ന് ഇവനാണെന്നുള്ളത് ആ പെണ്ണ അറിയണില്ല. വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ഈവന്റ് മാനേജ്മെന്റ് ചെയ്യാണ്. ഇതാണ് എന്റെ കാർഡ്. ആ ശരി. അമൃത തങ്കപ്പൻ. നിങ്ങളുടെ ഭർത്താവ് തങ്കപ്പൻ എന്ത് ചെയ്യാ? അതെന്റെ അച്ഛന്റെ പേരാ. ഓ, അച്ഛന്റെ പേരാണോ? നിങ്ങളുടെ പേരെന്താ? അരുൺകുമാർ. ആ, ഇതുപോലത്തെ കളർഫുൾ കാർഡ് നമ്മളും രണ്ടെണ്ണം അടിക്കണം. അളിയാ, ഇവന്റെ വർത്താനം കേട്ടിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാ ജോലിയും ഞങ്ങൾ തന്നെ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കല്യാണാണെന്ന് തന്നെ വെച്ചോ, പെണ്ണും ചെറുക്കനും വന്നാ മാത്രം മതി, മണ്ഡപം തൊട്ട് സദ്യ വരെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അല്ല, ചെറുക്കനും പെണ്ണും എത്ര പവന്റെ സ്വർണം ഇടും? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളില്ലാതെ എന്റെ കല്യാണം നടക്കില്ല. ഡേറ്റ് മാത്രം പറഞ്ഞാൽ മതി, ഗ്രാൻഡ് ആയിട്ട് നടത്താം. നിങ്ങൾ എന്നാണോ ഫ്രീ അന്ന് എന്റെ കല്യാണം നടത്താം. ആയിക്കോട്ടെ. ഉപ്പിടാൻ പറഞ്ഞ പറ്റില്ലെന്ന് പറയുന്നുടാ, നിന്നെ ഇല്ലാതാക്കി നിന്റെ വീട് കൂടെ വരുവടാ. നമുക്ക് ചോദിക്കാനും പറയാൻ ആളില്ലെന്ന് വിചാരിച്ചാൽ. എന്തോ തന്റെ മകൻ നാടോട്ട് പോയി, തൽക്കാലം അവിടെ ചെന്നൊരു കംപ്ലൈന്റ് എഴുതിയ സ്ഥലം വിട്ടോ, കിട്ടിയ വിവരം അറിയിക്കാം. അവൻ പോയി, അവരെ എനിക്ക് തിരിച്ചു കിട്ടില്ല. എന്റെ മോനെ വെട്ടിക്കൊന്നു. ആരാ വെട്ടിയത്? കരുണാകരനാണ് സംബ്ര. എന്ത് കരുണയാ സാറേ? കാര്യം എന്താ സാറേ, പ്രശ്നമാണോ?
സംഭവിച്ചുള്ള ശമ്പളം കൂലിയില്ലാതെയാ ഇന്ന് ഞാൻ കൊല നടത്തിയിരിക്കുന്നത്. ആ കിളവന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയേക്ക്. വെറുതെ കരഞ്ഞു കരഞ്ഞ് വയസ്സ് കാലത്ത് ഉള്ള ജീവൻ ഞാൻ കളയണ്ട. ഇനിയുള്ള കാലം ജീവിച്ചു പോകാൻ വല്ല കാശ് ഞാൻ വാങ്ങിത്തരാം. ചെറിയ വല്ല കടയിട്ടോണ്ട് ഇനി ഉള്ള കാലം ജീവിച്ചങ്ങോട്ട് പോകാം. മകനില്ലാണ്ട് എനിക്ക് എന്തായാലും ജീവിക്കാനാ സാറേ. എനിക്ക് എന്തോ ഇയാൾ കാശ് വേണ്ടെന്ന് പറഞ്ഞിട്ടേക്ക് ന്യായം കിട്ടിയാ മാത്രം മതി എന്റെ സാറേ. ഈ പാവപ്പെട്ടവരുടെ കാര്യം മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ലേ സാറേ? നിങ്ങൾ ഒരു കാലത്തും നന്നാവില്ല സാറേ, നന്നാവില്ല. പത്ത് ബലൂൺ ഷൂട്ട് ചെയ്ത 1000 രൂപ പ്രൈസോ? അതെ. എന്നാ നീ ചെയ്തേ? കൊള്ളാട്ടോ. നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്, ഞങ്ങൾ 1000 രൂപ തരാം. നിങ്ങൾ തന്നെ വെച്ചോളൂ, നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ സാധിച്ചു? അതിന്റെ തൊഴിലാണ്. കളക്ഷൻ ഒക്കെ എടുത്തു വെക്ക്, ഞാൻ വരണു വരണു. എന്തേ കാമഡിയാന്ന് വിചാരിച്ച? എന്താ ഇതൊക്കെ ഫ്രഷ് ആണോ? മോനെ കച്ചവടം ഒക്കെ വളരെ മോശാ, ഞാൻ എന്ത് ചെയ്യാനാ? ഇവിടെ 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 എന്താ പരിപാടി? ബലൂണിനെ വെടിവെക്കുന്ന കടയാ ചേട്ടാ. നമ്മുടെ ബോസ് ബോംബെന്ന് കണ്ടുകൊണ്ടിട്ടുണ്ട്, ഒന്ന് വേണ്ട ട്രെയിനിങ് എടുത്തോ. ഫസ്റ്റ് നിങ്ങളായിക്കോട്ടെ. അതെ, ബലൂൺ നോക്കി വെടിവെക്കാനാണോ വന്നെ? ആളെ നോക്കി വെടിവെക്കും മാഷേ. ആ ബലൂൺകാരാ പോയതില്ലടാ അവിടെ. പോടാ, ഒന്ന് പോടാ, പോടാ, പോടാ. എന്താ ചേട്ടാ ഇവനെ നിർത്തിക്കൊണ്ട് വെടിവെക്കണേ? നമ്മുടെ മുമ്പിൽ ഒരുത്തിന് ഇങ്ങനെ തോക്കും പിടിച്ചിട്ട് നമ്മൾ നിൽക്കുവോ? നമ്മൾ ഓടില്ലേ? അതുകൊണ്ട് ഇവനെ ഓടിച്ചിട്ട് വെടിവെക്ക്. ഓടാ, ഡാ ഓടാൻ. മോന് വേറെ സ്ഥലത്ത് ജോലി ചെയ്ത് ജീവിച്ചൂടെ. എന്റെ അച്ഛന് തീരെ സുഖമില്ല, 6 മാസം ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സിപ്പിക്കണം, അതുകൊണ്ടാ ജോലി നോക്കി ഇങ്ങോട്ട് വന്നത്. ഈ കടപ്പുറത്തൊക്കെ കട വെക്കണോന്നുണ്ടെങ്കിൽ അവന്മാർക്ക് കൈക്കൂലി കൊടുക്കാതെ പറ്റൂല. കർണാനെ ഒന്ന് പോയി കാണ. ആരാമേ കർണ? ഹലോ, നമസ്കാരം, ഞാനാണ് അരുൺകുമാർ. അരുണോ? ഓ, നിങ്ങളായിരുന്നോ? അത് പിന്നെ, ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ ഒരു നല്ല ഇവന്റ് വന്നിട്ടുണ്ട്, അത് നിങ്ങൾ തന്നെ നടത്തി തന്നാൽ. നടത്താലോ, അതാണല്ലോ എന്റെ ജോലി. ഒരു 500 പേർക്ക് ഇരിക്കാനുള്ള ചെയറ്, പിന്നെ അതേപോലെ തന്നെ പന്തലും ഡെക്കറേഷൻസും ഒക്കെ, പിന്നെ ചായയും കാപ്പിയും ഭക്ഷണം, ഇതെല്ലാം നിങ്ങൾ തന്നെ റെഡിയാക്കണം. റെഡിയാക്കാലോ അരുൺ. പിന്നെ എത്ര നേരം എടുക്കും? നിങ്ങൾ പറഞ്ഞ ഐറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്ത് അയക്കാനായിട്ട് എങ്ങനെയും 1.5 മണിക്കൂറെങ്കിലും ആവും. അത് സാരമില്ല, അത് സാരമില്ല. നിങ്ങൾ വരില്ലേ? ഉറപ്പായിട്ടും, ഞാനില്ലാതെ എങ്ങനെയാ? അതെന്തായാലും നന്നായി, ഞാൻ എന്റെ അഡ്രസ് ഉടൻ തന്നെ അയക്കാം. വളരെ താങ്ക്സ് അരുൺ. മൂന്ന് ദിവസം എന്ന് പറഞ്ഞ അവസാനം 3 ആഴ്ച എടുത്തുള്ള തള്ള. എക്സ്ക്യൂസ് മീ, എന്തായാലും എന്താണ് ആശാന, ഇങ്ങനെയാണോ വായിക്കുന്നത്? എനിക്ക് തന്നെ നിർത്ത് നിർത്ത്. വിട്ടേക്കുന്നേ, വിട്ടേക്ക അമ്മച്ചി. ആ പോട്ടെ പോട്ടെ. അമൃത, അല്ല എന്ത് പറ്റി? എന്തിനെ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ വിശ്വസിച്ച് വന്നത് എന്റെ തെറ്റാ? അത് കൊള്ളാം. എന്താ ഞാൻ വിളിച്ചിട്ട് വീട് വിട്ട് ഇറങ്ങിയതാണോ? മിണ്ടി പോരുത്, യു ആർ എ ചീറ്റ്. ഈവൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിനക്ക്?
തെരുവില് വെറുതെ തെണ്ടി നടക്കുന്ന നിനക്ക് ഈവനെ കുറിച്ച് എന്തറിയാനാ? അന്നാണെങ്കിൽ തെരുവില് പ്രശ്നം ഉണ്ടാക്കി, ഇന്ന് നോക്കുമ്പോ വീട്ടില് വിളിച്ച് ഇൻസൾട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് നേരം പോക്ക് വേണമെങ്കിൽ എന്തിനാ എന്റെ പ്രൊഫഷനെ അപമാനിക്കുന്നേ? ഇതിലെന്താണ് അപമാനം? ലൈഫിൽ നടക്കുന്ന എല്ലാം ഓരോ ഇവന്റ് അല്ലേ? എന്തിനാ, ലൈഫ് തന്നെ ഒരു ഇവന്റ് ആണ്. നിങ്ങളാണ് അതിനെ നല്ലതും ചീത്തയും എന്ന് തരംതിരിക്കുന്നത്. അല്ല, നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡിൽ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്തോഷവേളകളിൽ ചിരിക്കുന്നവന്റെ കൂടെ ചേർന്ന് നിന്ന് ചിരിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല, കരയുന്ന ആളുകൾക്ക് സമാധാനം കൊടുക്കുന്നതാണ് വലിയ കാര്യം. ഞാൻ മരണമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരുമായിരുന്നു? ഇതും ഒരു ചടങ്ങാണെന്നേ. കല്യാണമാണോ മരണമാണോ? ദേ കണ്ടില്ലേ, നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ചോദിച്ചേന്. സന്തോഷം മാത്രമല്ല സങ്കടവും ആഘോഷിക്കാനുള്ളതാണ്. ഞങ്ങൾ ഇതൊന്നും ചെയ്യാറില്ലല്ലോ. എന്നാ ഇനി ചെയ്യാൻ തുടങ്ങിക്കോ. ആറ്റിങ്കലിൽ അച്ഛൻ മരിച്ചു കഴിഞ്ഞാലേ അതിന്റെ വീഡിയോ അമേരിക്കയിൽ നിന്ന് കണ്ട് കരയുന്ന മക്കളുടെ കാലമാണിത്. ലണ്ടനിൽ ലിൻഡ തോമസ് എന്ന് പറഞ്ഞൊരു പണക്കാരി ഉണ്ടായിരുന്നു, മൾട്ടി മില്യണയർ ആണ്. അവരുടെ എല്ലാ ബിസിനസ്സും വിട്ടിട്ട് ഇതാണ് മുഴുനേരവും ചെയ്യുന്നത്. മരിച്ചത് ആരാണ്, ഏത് ജാതി, ഏത് മതം, ഇതൊന്നും തന്നെ അന്വേഷിക്കാതെ മനുഷ്യത്വത്തോടെ അവരുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിനേക്കാളും വലിയൊരു സമ്പാദ്യം എന്താണുള്ളത്? സ്വന്തക്കാരോ സുഹൃത്തുക്കളോ നമ്മളെ വിട്ടു പോയാൽ നെഞ്ചടിച്ച് കരയുന്നവരുടെ മനസ്സൊന്നും ഇനി അധികം നാൾ ഉണ്ടാവില്ല. ഫോൺ ചെയ്ത് വിവരം അറിയിക്കുമ്പോൾ തന്നെ ബോഡി എപ്പോഴാണ് എടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും അത്ര ബിസിയാണ്. ഇനിയും കുറച്ച് നാളുകളിൽ നിങ്ങളെപ്പോലത്തെ ഇവന്റ് മാനേജേഴ്സാണ് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ഇവന്റ്സും നോക്കി നടത്താൻ പോകുന്നത്. അതിനായി ഇപ്പൊ തന്നെ അപ്ഡേറ്റ് ആകുന്നതല്ലേ നല്ലത്? ഇങ്ങനത്തെ സമയത്ത് നമ്മുടെ പിള്ളേരെ എത്ര ഉത്സാഹത്തോടെയുള്ള ജോലിയെന്ന് കണ്ടില്ലേ നീ? നിന്റെ മകളെ കൊണ്ട് ഇങ്ങനത്തെ കാര്യത്തിൽ എടുത്തു ചാടി ജോലി ചെയ്യാൻ പറ്റുമോ? നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മൂലയിൽ നിന്ന് നിന്റെ മകൾക്ക് കരയാനേ പറ്റുള്ളൂ, അറിയോ? ഇതിനാണ് ആൺകുട്ടികൾ ജനിക്കണമെന്ന് പറയണം. വാചകടിച്ചുകൊണ്ട് കാര്യമില്ലേ, പ്രവർത്തിക്കണം. ശരി വിട്ടുകളയാ, വയസ്സ് ഒരുപാടായില്ലേ, തള്ള പോയത് നന്നായി. പതുക്കെ പൊക്കാം നമുക്ക്. മുരുക വളരെ ഉപകാരമുണ്ട്. നിന്റെ കൂട്ടുകാരന്റെ മുത്തശ്ശിയല്ല, നിന്റെ മുത്തശ്ശിയ മരിച്ചെന്ന രീതിയില് നീ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തത് വളരെ ഉപകാരമാണ്. അതൊന്നും സാരമില്ലെന്നേ, ആ ബില്ലിങ് തന്നെ ഇന്നാവശ്യുള്ളു. ഒന്നും വിട്ടിട്ടില്ലല്ലോ അല്ലേ? എന്റെ ഭഗവാനെ, എന്താ അച്ഛൻ, എന്തു പറ്റി? ആ എഴുന്നേക്കുന്നേ, സംഭവിച്ചത് അല്ല, ഇങ്ങനെ ഷോക്ക് ആവേണ്ട കാര്യൊന്നുമില്ല, കാശ് എടുത്തോണ്ട് വന്നാ പോരെ. ഞാനിട്ട് കണക്കല്ല. അതെ, എന്നാ വരട്ടെ. നീയൊക്കെ അനുഭവിക്കൂടാ. ആ എന്നാ ഇരിക്കട്ടെ. എനിക്കെന്തിനാ ഇത്രയും പണം? ഞാൻ തന്നെ കുറഞ്ഞു പോയെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ആ ഇത് പിടിച്ചേ, വാങ്ങിക്കാനല്ലേ പറയുന്നത്. എല്ലാം ശരിയാണോ എന്ന് എണ്ണി നോക്ക്. നമ്മളിപ്പോ ബിസിനസ് പാർട്ട്നേഴ്സ് ആയില്ലേ, പിന്നെ നമുക്കിടയിൽ എന്തിനാ ഫോർമാലിറ്റീസ്? നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ജോലി ചെയ്തേനെ, എനിക്കെന്തിനാ കാശ്? ഞാൻ കുറച്ച് സാധനങ്ങൾ അയച്ചല്ലോ, അതിന്റെ പേയ്മെന്റ് മാത്രം തന്നാ മതി. ഏ അതൊന്നും സാരില്ലെന്നേ, ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോ ബിസിനസ് പാർട്ട്നേഴ്സ് അല്ലേ. നമ്മൾ ഇനിയും വലിയ വലിയ പ്രോജക്ട്സ് ഒക്കെ ചെയ്യില്ലേ, അപ്പൊ നോക്കാവുന്നേ. ഇപ്പൊ നിങ്ങള് ചെല്ല്. പാർട്ട്നറോ? ആ ചെല്ലെന്നേ. താങ്ക്സ് കേട്ടോ. ശരി, അടുത്തത് നമുക്ക് വലിയ പ്രോജക്ട് ചെയ്യണം കേട്ടോ. ആ കുറെ നേരം ചേട്ടാ മന്ത്രി വെയിറ്റ് ചെയ്യുന്നു. കാറിലുണ്ട് ചേട്ടാ. പ്രശ്നം വന്നാ മാത്രമേ നിങ്ങൾ ഈ കാരണനെ ഓർക്കുള്ളൂ. ചെയ്യാൻ പോണെന്ന് എനിക്ക് അറിയണ്ട, ഡോക്യുമെന്റ്സ് എന്റെ കയ്യിൽ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, സാറ് പേടിക്കണ്ട. എന്നാ ശരി. ആ അതൊക്കെ ശരി, നീ ഭക്ഷണം കൊടുത്തിട്ട് വേഗം വരാൻ നോക്ക്. ശരിയല്ലേ? ഒന്നും മിണ്ടാണ്ടിരിക്ക സാറേ, നിങ്ങൾക്ക് കേസ് വേണമെന്ന് പറയുമ്പോഴാണ് എന്നെ ഇങ്ങനെ ഉള്ളി പിടിച്ചിട്ട് അടിക്കണേ. ഒരു സൈഡിൽ കാശും വാങ്ങും, പിന്നെ ഒരു സൈഡിൽ കേസ് ഇടും. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഞാനൊരു പണി വെച്ചിട്ടുണ്ട്. നിന്റെ പേരിൽ കേസ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഞ്ചാവുണ്ട് തെളിവായിട്ട്.
നിന്നോട് ഞങ്ങള് കാശ് മേടിച്ചതിന് എന്ത് തെളിവാടാ ഉള്ളത്? അതെനിക്ക് വിട്ടതാ സാറേ. ആക്ച്വലി നിയമപ്രകാരമേ എന്നെ ഇങ്ങനെ കോർട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് അകത്തിരുത്തുന്നത് വലിയ തെറ്റാണ്. അത് തന്നെ നിങ്ങൾ അകത്ത് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇവൻ നിയമം സെക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. നിന്നെ ഞാൻ അടിച്ച് ഇല്ലാതാക്കൂടോ? അവൻ നിയമം സംസാരിക്കുന്നില്ലല്ലോ. നിയമം ഇനി ഒരു മണിക്കൂർ കൊണ്ട് നിന്നെ ഞാൻ കോടതിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കണം. നിയമം നിയമത്തെ കുറിച്ച് അവൻ എന്നെ പഠിപ്പിക്കാം. അച്ഛാ, അച്ഛനേക്കാൾ നിയമം അവനറിയാം. ചോറ് കൊണ്ടെന്ന് വെച്ചില്ലേ, സ്ഥലം വിടറ. ചെയ്യാനുള്ള കാശ് എന്നാ പൊക്കോളാം. നീ എന്റെ കയ്യിൽ കാശ് തന്നു വെച്ചിട്ടുണ്ടോ? കൈനീട്ടിയ കാശ് തരാൻ ഞാൻ എന്തെന്ന്? എ ടി എം മെഷീനോ? എ ടി എം മെഷീനിലല്ല ഞാൻ കൈനീട്ടിയത്. അച്ഛൻ എല്ലാവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടി കാശ് പിടിക്കുന്നില്ല. ചെലവുള്ള കാശ് അങ്ങനെ പറ. കേട്ടല്ലോ ഹൃദയ, ആമ്പിള്ളേർ ജനിക്കുമ്പോ എങ്ങനെ വേണം ജനിക്കാൻ? നിന്റെ മകൻ തന്നെയാവൻ. മകനെ മര്യാദക്ക് വളക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരും. ഇതിനാണ് പെമ്മക്കൾ ഉണ്ടാവണം എന്ന് പറയുന്നത്. സ്ത്രീധനം മാത്രം റെഡിയാക്കിയാ മതി. ഇപ്പോഴൊക്കെ കഞ്ചാവൻ എന്ത് വിലയാണെന്ന് അറിയാവോ സാറേ? എന്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ നല്ല വിലക്കത് വിറ്റാണ്. എന്റെ നാട്ടില് ചങ്ങായിമാർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവര് നല്ല വിലക്ക് വിറ്റന്നേനെ. ഇപ്പൊ നിങ്ങളുടെ കൈ കിട്ടിയപ്പോഴത്തേക്ക് ഒരു പേജ് കാണുന്നില്ലല്ലോ. എടോ, ഇതൊന്നും ഇവിടെ സാധാരണ നടക്കാത്ത കാര്യമൊന്നുമല്ലോ. എടോ, തനിക്ക് പറഞ്ഞു കൊടുത്തോടോ ഇവന്. വാളങ്ങോട്ട്. ആ സാറേ, ആ കഞ്ചാവ് വെച്ചിട്ടുണ്ട്, എടുത്തോ. എവിടെ? കഞ്ചാവ് കാണുന്നില്ലല്ലോ. അല്ല, ഇവിടെ വെച്ച കഞ്ചാവ് കാണുന്നില്ലല്ലോ. എടാ, നിന്റെ മകൻ ചാപ്പാട് കൊണ്ടുവരുന്നായിരുന്നു, ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്തിര്, കഞ്ചാവ് കാണണല്ലോ. അപ്പൊ തൊണ്ടി ഔട്ടായല്ല. നിങ്ങൾ FIR ഇട്ടില്ലേ? ഇനി നിങ്ങളെല്ലാവർക്കും എന്താണ് നടക്കാൻ പോകുന്നത് അറിയാം. അതൊന്നും പറ്റില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. നീ വൈകുന്നേരം ആകുമ്പോ വന്നാ മതി. കഞ്ചാവ് വിറ്റ ഒരുപാട് പൈസ കിട്ടും. ഒരു മാസേ കടിച്ച് പൊളിക്കാൻ മേലെ കാര്യം പറഞ്ഞ ഹൃദയം. നിന്റെ മകനാ വന്നത്, ചെലവന് കാശും ചോദിച്ചു. നീ അവന് കൊടുത്തിട്ടില്ല, അവന്റെ പേരിലേക്ക് സംശയമുണ്ട്. അവൻ എടുത്തോന്ന് അവനോട് ഫോൺ ചെയ്ത് ചോദിച്ചോ. എന്റെ മകൻ കള്ളനല്ലോ, മനസ്സിലായോ? എന്റെ മകൻ കള്ളനാണെന്ന് ഞാൻ പറഞ്ഞോ? അവൻ കഞ്ചാവ് എടുത്തൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. പോലീസുകാരാകുമ്പോ ആരും ഏതും സംശയം വരും. ഫോൺ ചെയ്ത് ചോദിക്കേ. ഈ കഞ്ചാവ് വെക്കുന്ന സ്ഥലം എവിടെയാ? ആ ഓട്ടോറിക്ഷ എടുത്ത് ചോദിച്ചാ മതി. എന്തടോ ബെല്ലടിക്കുന്ന? എടുക്കുന്നില്ല. ഒന്നും കൂടി ചെയ്ത് നോക്കടോ. എന്തടോ എടുക്കുന്നില്ല സാറേ. അവൻ കഞ്ചാവ് എടുക്കാൻ നോക്കുള്ളൂ, ഫോൺ എടുക്കില്ലേ അവൻ. ചേട്ടാ, എന്താ കഞ്ചാവ്? കഞ്ചാവാ? എന്താ നാട്ടില് പുതിയതാണോ? അല്ല, പച്ചക്ക് ഇങ്ങനെ ചോദിക്കരുതെന്ന് അറിയില്ലേ? എന്റെ കയ്യിലുണ്ട്. നിന്റെ കയ്യിലുണ്ടാ? കാണിച്ചേ. ഇത് ഒറിജിനൽ സാധന, ഇടുക്കിയിൽ നിന്ന് വന്നതാ. എത്ര? 40,000 രൂപ. 40,000 എല്ലാം തരാൻ പറ്റില്ല, 20,000 തരാം. എന്താ ഓക്കെയാണോ? ശരി ചേട്ടാ. ആ എന്നാ പൊക്കോ. സാറേ, അവൻ നിങ്ങളെ മോന്റെ കൂടെ ഉണ്ടോ? ഒന്ന് വിളിച്ചേ. ഒരു ശല്യം. ഹലോ. ആ പറഞ്ഞോ ചാ. എടാ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ മാനന്തവാടി എത്തി. ആണോ, ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ സ്റ്റേഷനിൽ ഒരു ചെറിയ പ്രശ്നം. ഒരു അക്യൂസിന്റെ കയ്യിൽ കഞ്ചാവ് വെച്ചോണ്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് നോക്കുമ്പോ കഞ്ചാവിന്റെ പൊതി കാണുന്നില്ല. അവനായിരിക്കും എടുത്തത്. ഒരു മണിക്കൂറിനുള്ളിൽ ആ അക്യൂസിനും കഞ്ചാവ് പൊതിയും ഞങ്ങള് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ പണി തെറിക്കും. നിന്റെ കൂടെ ഉണ്ടല്ലോ ആ ഹൃദയന്റെ മകൻ. അവൻ ഇപ്പോഴും വന്നിരുന്നു. അവന്റെ നോട്ടോ നിൽപ്പും അത്ര ശരിയല്ല. എനിക്ക് അവനെ തന്നെ സംശയമുണ്ട്. ഒരു പക്ഷെ അവൻ അത് എടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്താ മോനെ. കാര്യത്തിന്റെ ഗൗരവം അറിയാതെ നിങ്ങൾ ഇവിടെ കളിക്കല്ലേ. ശരി അച്ഛാ, എന്നാ നിങ്ങൾ ഉടൻ തന്നെ മാനന്തവാടി എത്തിയാ മതി, ഞാൻ അവിടെ ഉണ്ടാവും. ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തിയേക്കാം, നീ പെട്ടെന്ന് മേടിച്ചു നോക്കി. ഓക്കെ ഓക്കെ, ഇതാ എത്തി കഴിഞ്ഞു. സാറേ, അവൻ എന്താ മാനന്തവാടിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്? കാശ് കിട്ടി അടിച്ചു കൊടുക്കണം, കാശ് കിട്ടി അടിച്ചു കൊടുക്കണം, കാശ് കിട്ടി അടിച്ചു കൊടുക്കണം, കാശ് കിട്ടി തകർക്കണം. കഞ്ചാവ് എവിടാ? ഞാൻ വിറ്റു, നിനക്ക് എങ്ങനെ മനസ്സിലായി? നമ്മുടെ അച്ഛന്മാരൊക്കെ പോലീസിൽ ഉള്ളിടത്തോളം കാലമൊക്കെ നമുക്ക് മര്യാദ ഉള്ളൂ, അത് തൊലക്കാൻ നോക്കല്ലേ. എന്ത് കുന്തായാലും സാറേ, കൊളവാക്കായിരുന്നാ മതി. അവൻ എവിടാടാ ഉള്ളത്? ഇത് ഇവന്റെ അടുത്ത് കൊടുത്തേ. എടാ, ഇവൻ നിനക്ക് കഞ്ചാവ് വിറ്റില്ലേ? അതിങ്ങനെ തന്നെ. ഇവിടെ കഞ്ചാവ് കോപ്പൊന്നും തന്നില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എന്റെ അച്ഛൻ പോലീസില്ല, മര്യാദ എടുക്കാൻ നോക്ക്. ഞാൻ കൊടുത്ത 20,000 ഇനി തിരിച്ചു കിട്ടണമെങ്കിൽ 60,000 തരാം. അത് പള്ളി പോയി പറഞ്ഞാ മതി. അതിങ്ങ് തരാനല്ലേ പറഞ്ഞത്? ഏയ്.
ചേട്ടാ അതെന്റെയാ ചേട്ടാ, അതിങ്ങ് തന്നേട്ടാ. എന്റെ അച്ഛൻ പോലീസിലാ, അതുകൊണ്ട് പ്രശ്നമാക്കണ്ട ചേട്ടാ. ഇങ്ങ് തരാൻ ചങ്ങായി ഒരുത്തരം അടിക്കണം. സാറേ വാ സാറേ. മുരുക, എന്താ പെട്ടെന്നൊരു വരവ്? കാശൊക്കെ ഞാൻ കൊടുത്തുവിട്ടതാണല്ലോ. എന്റെ മകനാ, അടുത്തൊരുത്തം നിക്കുന്നില്ലേ അരിച്ചാക്ക പോലെ, അവൻ എന്റെ മകനാ. സ്റ്റേഷനിലേക്ക് ചോറ് കൊണ്ടുവന്നു, ചെലവിന് കാശ് ചോദിച്ചു, ഞാനില്ല. സ്റ്റേഷനിലുണ്ടായ കഞ്ചാവ് കൊതി ഇവൻ അടിച്ചു മാറ്റി കളഞ്ഞു. ഞങ്ങൾക്കാണെങ്കിൽ ഇന്ന് അക്യൂസിനെ കോടതിയിൽ ഹാജരാക്കണം. കയ്യിലെ കഞ്ചാവും ഇല്ല, ഞങ്ങളുടെ മൂന്ന് പേര് തൊപ്പി തീർക്കുക, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുക. ആരാടാ ഇവന്റെ അടുത്ത് നിന്ന് കഞ്ചാവ് വാങ്ങിയത്? ഓരോന്ന് ചെയ്താലുണ്ടല്ലോ. ഇങ്ങ് താടാ. ഇന്നാ സാറേ, ഇതാ ഇതെല്ലാം നിങ്ങള് ഷെയർ ചെയ്തെടുത്തു. എന്റെ വിഷം കൊടുത്ത് കൊല്ലേണ്ടി വരും. നിങ്ങൾ പോയിക്കോ, ഇവരെ ഞാൻ അങ്ങോട്ട് എത്തിച്ചോളാം. നിന്റെയൊക്കെ അച്ഛന്മാരെ പോലെയുള്ള നല്ല പോലീസുകാരുകളോട് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. എല്ലാം നമ്മുടെ പിള്ളേരാ. എന്താടാ വാക്കുത്തിയൊക്കെ ക്ലീൻ ചെയ്ത് തണുപ്പിക്കണോ? ഇവൻ തൃശൂര് മർഡർ ചെയ്തവനാ. ഇവൻ കോടതി വാദിക്ക് വെച്ചൊരുത്തിനെ വെട്ടിയതാ. ഇത് അവനല്ലേ, അവൻ കോട്ടയത്ത് വെച്ചൊരുത്തിനെ വെട്ടിയതാ. എന്തോ നാടാ ഇതിന് മൂർച്ചയില്ലല്ലോ. അല്ലണ്ണ, ഇതെന്താ തുരുമ്പ് പിടിച്ച് കിടക്കുന്നേ? എടാ ആ തുരുമ്പ് പിടിച്ചൊക്കെ എടുത്ത് കളയടാ, എന്നിട്ട് പുതിയ തിരക്ക്. നാല് തവണ പോയിട്ട് ഒന്നും നടന്നില്ല. ഇവനൊക്കെ നമ്മുടെ നാടിനെ വിറപ്പിക്കുന്നവരാ. എടാ ശ്രദ്ധിച്ചു വേണേ, കുലദൈവങ്ങൾക്ക് ദേഷ്യമുണ്ടാക്കല്ലേ. ഇവരൊക്കെ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് ഈസി ആയിട്ട് പോയി കഴുത്തറത്തോട്ട് വരും. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനല്ലേ ലോകം വിശ്വസിക്കുമോ? അതുകൊണ്ടാ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് ഇന്റർവ്യൂ വെച്ചെടുത്തോണ്ടിരിക്കുന്നത്. എടാ 1 കിലോ 300 പാക്കറ്റിലാക്കടാ. എന്താ ചേട്ടാ, ഇതൊക്കെ പബ്ലിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണോ? ഇത് നമ്മുടെ സ്ഥലമാ, ഇവിടെയുള്ള ഓരോ വീട്ടിലും നമ്മുടെ ആൾക്കാരാ. ഞാനറിയാതെ ഒരു ഈച്ച പോലും ഇവിടെ അനങ്ങില്ല. ഡെയിലി 200-300 പേർക്ക് വേണ്ടി ഇവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് കഴിച്ചാലല്ല അനിയ വെട്ടി വീഴ്ത്താൻ പറ്റൂ. ഇതല്ലേ നമ്മുടെ തൊഴില്. സർ, അമൃത എന്നൊരു ലേഡി നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു. അവരോട് അകത്ത് വരാൻ പറ. ഓക്കെ സർ. നിങ്ങൾ കോട്ട് ചെയ്ത് കണ്ടോണ്ടല്ല ഞങ്ങൾ ഈ ചാൻസ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളൊരു വളരെ ഹൈ റെക്കമെൻഡേഷനോടെ വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എന്റെ സ്വന്തം റിസ്കിൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തരുന്നത്. താങ്ക് യു വെരി മച്ച് സർ. ഏതെങ്കിലും ടോപ്പ് ലെവൽ സെലിബ്രിറ്റി അല്ലെങ്കിൽ പീക്കിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഹീറോയിൻ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഈ ഇവന്റ് ഞാൻ വിചാരിക്കണ പോലെ സക്സസ്ഫുൾ ആണെന്നാണ് എന്റെ വിശ്വാസം. ഈ ഇവന്റ് നിങ്ങൾ കരുതുന്ന പോലെ തന്നെ സക്സസ്ഫുൾ ആക്കി തരാം സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓ, ഇത്ര ഫിഗേഴ്സ് ഒക്കെ കണ്ട് എത്ര നാളായി. ഹായ് ഇരിക്കൂ. ഹായ്, താങ്ക്സ്. ഒരെണ്ണെങ്കിലും വീണാ മതിയായിരുന്നു. കഴിക്കാൻ എന്താ വേണ്ടത്? എന്ത് ഓർഡർ ചെയ്താലും ഞാൻ കഴിക്കാട്ടോ. എടാ ഒന്നും മിണ്ടാതിരിക്കെ. എന്താ കാര്യം, ഉടൻ തന്നെ വരാൻ പറഞ്ഞല്ലോ. എനിക്കൊരു ഇവന്റ് കിട്ടിയിട്ടുണ്ട്. ആണോ? സെലിബ്രിറ്റി വേണമെന്നാ ചോദിക്കുന്നേ. നിങ്ങക്ക് ആരെങ്കിലും അറിയുമെങ്കിൽ. ഇത്രയുള്ള കാര്യം,
എനിക്ക് നയൻതാര മുതൽ നസറിയ വരെ, അസിൻ മുതൽ കാവ്യ മാധവൻ വരെ എല്ലാരും എനിക്ക് അറിയാവുന്ന. അവർക്ക് നിങ്ങളെ അറിയാമോ? ചോദിക്കുന്ന കേട്ടില്ലേ, ആരെ വിളിക്കണമെന്ന് പറഞ്ഞാ മതി. അതൊക്കെ നിങ്ങളുടെ ചോയ്സാ. ഏതെങ്കിലും ഒരു നല്ല ഹീറോയിനെ കൊണ്ടുവന്നാ മതി. നല്ല ഹീറോയിനെ വിളിച്ചോണ്ട് വരാം, പ്രോഗ്രാം സക്സസ് ആയിരിക്കും. പിന്നെ മാത്രമല്ല, നമ്മള് ബിസിനസ് പാർട്ട്നേഴ്സ് ആണല്ലോ, നിങ്ങൾ വിഷമിക്കണ്ട. എന്നാ പിന്നെ ഞാൻ വരട്ടെ. ഓക്കെ. എന്താടാ നീ തന്നെ ചിരിച്ചോണ്ടിരിക്കണേ? കാര്യം പറയണ, ഞങ്ങളും ചിരിക്കില്ലേ? എന്താ നടന്ന കാര്യം ഞാൻ പറയട്ടെ. മിണ്ടാതിരിക്കടാ. രാവിലെ കോഫി ഷോപ്പില് ഇവൻ ഭയങ്കര തള്ളായിരുന്നു. അതെങ്ങനെയല്ലേ ഇവരൊക്കെ പരിചയപ്പെട്ടെ? നയൻതാരെ അറിയാം, അസിനെ അറിയാം, കാവ്യ മാധവനെ അറിയാം, മേനകേനെ അറിയാം, ദീപിക പതുക്കെ അറിയാം. എങ്ങനെയാണ് അളി ഇതൊക്കെ? പിന്നല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി എന്തെങ്കിലും ചോദിച്ചാൽ വേണ്ടെന്ന് പറയാൻ പറ്റില്ല. വേണ്ടായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ഹീറോയിനെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയേ പറ്റൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ലൊക്കേഷനിൽ പോയി ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകേണ്ടി വരും. തീരുമാനിച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്. ചേട്ടാ, മൂന്ന് കൊലപാതകത്തിന്റെ കാശ് വാങ്ങിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കി മൂന്നായിട്ട് തിരിച്ച് നല്ല ആളുകൾ ഇറക്കിയേക്ക്. ശരിയേട്ടാ, പീറ്റർ ആ നടിയെ പൊക്കിക്കൊണ്ടുപോകും. മന്ത്രിയുടെ കൊലപാതകത്തിൽ തെളിവുണ്ടാവാൻ പാടില്ല, മനസ്സിലായോ? ചേട്ടാ, ഇവര് കോളേജ് കുട്ടികളാ. ഇത് ഇടുക്കിയിലെ എം എൽ എയുടെ മകനാ. ഇത് നമ്മുടെ മന്ത്രിയുടെ മകനാ. ഇവളാണ് സെക്രട്ടറി. ഒരുപാട് നാളായി ഈ പ്രായത്തിൽ തന്നെ തുടങ്ങിയ മോനെ. ഇതല്ലേടാ നമ്മുടെ ബലൂൺകാരൻ. എന്താ ഇവിടെ കാര്യം? കർണേട്ടം ഒന്ന് കാണാൻ എനിക്ക്. ചേട്ടാ, ബിൽഡിങ്ങിന്റെ കാര്യത്തിൽ ചേട്ടൻ വന്നാലും നടക്കും. ശരിയേട്ടാ, അവന്റെ കൂടെ നമ്മുടെ പിള്ളേരെ അയച്ചു. ഞാൻ നോക്കിക്കോളാം. എന്താ നോക്കണ? നിങ്ങൾ ഇനിയും പോയില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ ബലൂൺകാരൻ, കടപ്പുറത്ത് കടയിട്ടിരിക്കുന്നു. നമ്മുടെ ബോസിനെ കാണണം. അത് നീ ആയിരുന്നു. അതെ ബായ്. ബീച്ചിൽ കടയിട്ടാ ഞങ്ങൾക്ക് കാശ് തരണം എന്ന് അറിഞ്ഞൂടെ? അറിയില്ല. അറിയില്ലെങ്കിൽ അറിയണം. നിന്റെ നാടേതാടാ? തിരുവല്ലാമല. തിരുവല്ലാമലയാ? ബീച്ചിനെ അറിയോ? അറിയാന്ന് പറഞ്ഞിരുന്നു. എന്റെ കോപ്പിയാൻ കഴിച്ചനെ. രണ്ടു വർഷം മുമ്പേ നമ്മള് ബസ് സ്റ്റാൻഡ് വെച്ച് തട്ടിയവനെ. ഏടാ സൂക്ഷിച്ചോണം, എവിടുന്ന പെട്ടെന്ന് പണി കിട്ടാന്ന് അറിയില്ല. അച്ഛനെ തീരെ സുഖമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണം. പണത്തിന് വേണ്ടി ബീച്ചിൽ കച്ചവടം നടത്തുന്നു. എടാ, ഈ ബീച്ചില് പുതിയതായിട്ട് ആർക്കും കടയിടാൻ പറ്റില്ല. അച്ഛന് സുഖമില്ലാതെ ഇതെന്നൊക്കെ പറയുന്നു. എങ്ങനെയെങ്കിലും ജീവിച്ചു പോ. പിള്ളേര് വന്നാല് ദിവസം 100 രൂപ വെച്ച് കൊടുത്തേക്കണം. ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ കൂടും. വടാ പോയി ബലൂണ് കൂത്. പറ കർണ, ഞാൻ തീർത്തിട്ട് വിളിക്കാം. എന്താ കല്യാണമാണ് സാറേ? ഏത് നാട്ടിൽ നിന്നാ മോനെ? ഇവിടെ അടുത്താ. കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാ. നല്ലത് വരട്ടെ. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. രാജ്യത്ത് പല ദിക്കിലും നടക്കുന്ന പലതരത്തിലുള്ള കള്ളക്കടത്തുകളും പണത്തിന് വേണ്ടി കൂലിപ്പടകളാണ് ചെയ്യുന്നത് എന്ന് തെളിവ് സഹിതം ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഈ കൊട്ടേഷൻ ടീമുകളെ കൺട്രോൾ ചെയ്യാൻ എന്താണ് പരിപാടി? അതിനെക്കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും പറയും. ഈ കൊട്ടേഷൻ ടീം ഇവിടെ ഉള്ളവരാണോ വെളിയിലുള്ളവരോ? ഈ ടീമിന്റെ ലീഡർ ആരാണ്? ഇതിനൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഈ ഗുണ്ടായസത്തിന്റെ അവസാനം എപ്പോഴാ? ഇതിന് മറുപടി എന്താണ് പറയാൻ പോകുന്നത്? ഇന്നലെ വൈകിട്ട് നമ്മളുടെ മുഖ്യന്റെ നേതൃത്വത്തിൽ എല്ലാ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ പല കാര്യങ്ങളും തീരുമാനിച്ചു. ആ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല. ഈ ഗുണ്ടായസം ഒഴിവാക്കാനായിട്ടൊരു പ്രത്യേക ടീമിനെ നിർമ്മിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നാട് മുഴുവൻ നടക്കുന്ന ഈ ഗുണ്ടായസത്തിനെ അടിച്ചമർത്തുമെന്ന് ഉറപ്പ് നൽകുന്നു. എന്താ നാരായണേട്ടാ, മൂന്ന് ചായ ചോദിച്ചിട്ട്? അമ്പലപ്പുഴ നാരായണൻ എന്ന നല്ല പേര് കേട്ടിട്ട് എന്തിനാ നിങ്ങളിങ്ങനെ ചിരിക്കുന്നത്? ഇഞ്ചി ടീ വേണോ ഏലക്ക ടീ വേണോ? ഇഞ്ചി ടീ ആണെങ്കിലും ഏലക്ക ടീ ആണെങ്കിലും വായിക്ക് രുചിയുണ്ടായാൽ മതിയെന്ന്. ഇഞ്ചി ടീ എടുക്കടാ. എടാർക്കാ ഒരു സീറ്റ് എടുത്തിടുവാ. കൊള്ളാമല്ലോ നാരായണേട്ടാ, നല്ല കളക്ഷൻ ആണല്ലോ ഇന്ന്. എന്റെ പൊന്നു മക്കളെ, ഒരു കച്ചവടവും ഇല്ല, എല്ലാ ടോക്കണും ഇരിക്കുന്ന കണ്ടില്ലേ? എടാളിയ, നീ ന്യൂസ് വായിച്ചേ? സിനിമാ നടി പ്രേമിച്ചൊളിച്ചോടി കമ്മീഷണർക്ക് പെറ്റീഷൻ പോയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ അന്ന് കണ്ട ആ ചേട്ടനില്ലേ, അയാൾക്ക് ഇന്ന് പിറന്നാളാണ്. പോയി കഴിഞ്ഞാൽ നമുക്ക് താർക്കട. ചേട്ടൻ കരുണയ്ക്ക് ഞങ്ങളുടെ കാവൽ മാലാക, ഞങ്ങളുടെ കാവൽ മാലാക, നമ്മുടെ ചേട്ടന്, നമ്മുടെ നേതാവ് കരുണ.
ജയിക്കട്ടെ, നമ്മുടെ നേതാവ് കരുണയ്ക്ക്, നമ്മുടെ പ്രിയപ്പെട്ട കരുണയ്ക്ക്, നമ്മുടെ ചേട്ടൻ കരുണയ്ക്ക്. നമ്മുടെ ചേട്ടൻ കരുണയുടെ പിറന്നാൾ ആഘോഷത്തിനായി പല കാര്യങ്ങൾ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട അനിയന്മാർക്ക് സമ്മാനം നൽകുന്നതാണ്. ചേട്ടന്റെ അഭിമാനം രക്ഷിച്ച നമ്മുടെ ടൗണിൽ വെച്ച് ഒരുത്തനെ ഇല്ലാതാക്കിയ കൊടുങ്കാറ്റ് മോഹൻ അത് നൽകും. നെല്ലിയാമ്പതിയിൽ പല പ്രയാസങ്ങൾ നേരിട്ട് കൊലപാതകങ്ങൾ ചെയ്ത ശിവകുമാരന്, കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവനെ വെട്ടി നുറുക്കിയ അരുണിന്, നമസ്കാരം ചേട്ടാ. നമസ്കാരം പറയാനിയാ. ഹാപ്പി ബർത്ത്ഡേ പറയാൻ വിളിച്ചതാ. ഹാപ്പി ഹാപ്പി. എന്ത് ചെയ്യാനാ, പിള്ളേർ ഓരോ പരിപാടിയൊക്കെ തുടങ്ങി, ഇവിടെ പാർട്ടിയൊക്കെ തുടങ്ങിയേക്കുക. നിങ്ങളത് മിസ് ചെയ്യാൻ പാടില്ല, എല്ലാരും വരണം. ആ ശരി ചേട്ടാ, തീർച്ചയായിട്ടും വരാം. താങ്ക് യു, താങ്ക് യു. എല്ലാരും ഇവിടുന്ന് സന്തോഷത്തോടെ പോകാൻ പാടുള്ളൂ. എന്താടാ നമ്മുടെ മന്ത്രി അഞ്ചാമതും പെണ്ണു കെട്ടിയോ? ഇവളൊരു അടിപൊളി ചരക്കാണല്ലോ. ജോളിയല്ലാത്ത എന്ത് ജീവിതം, വീര്യം വന്നല്ലോ, വിയറും വന്നല്ലോ, പെണ്ണയില്ലാതെ ലഹരി എന്താണ്? ജോളിയില്ലാത്ത എന്ത് ജീവിതം, വീര്യം വന്നല്ലോ, വിയറും വന്നല്ലോ, പെണ്ണില്ലാതെ ലഹരി എന്താണ്? ചതുരംഗം കളിക്കാം, മുന്നഴക്ക് കൊള്ളാം, പിന്നഴക്ക് കൊള്ളാം, ചർച്ച ചെയ്ത് നമുക്ക് തീരുമാനം എടുക്കാം. അജന്ത ശില്പം പോലെ, എലോറാ ശില്പം പോലെ, കുഞ്ഞാലി മരക്കാറും എന്നിൽ വീഴും. ഷർട്ട് വേണ്ട, ബ്ലൗസ് വേണ്ട, പാതി റബിൽ നമുക്ക് പൊന്നായി ഓടി പോകാം. വിട്ട് പടം കാണാം നമുക്ക് സുന്ദരികളോ, തൊട്ട് പോയടി ഈ കൊച്ചി സുന്ദരി കൽവിൽ കയറി. നമുക്ക് ഇവിടെ ഇല്ല വെട്ടം, നല്ല തടേ പാടാ, അരുമില്ല തടയാൻ. എന്തു ഭംഗിനിയോ, വിങ്ങി പോലെ പിടിച്ചു, ഏഴു ലോകം കറങ്ങും ഇഷ്ടം പോലെ നാമും. നല്ലവന് ഒഴിച്ചു കൊടുക്ക് ശത്രുവിന്, അപ്പുവയ്ക്ക് പെണ്ണിനാണിൽ മനസ്സ് കൊടുക്ക്, അതാ സന്തോഷം. സങ്കടങ്ങൾ മാറ്റി പറ്റി, സർവതും തള്ളി പറ്റി, പിന്നെ നിന്റെ ചന്തം കണ്ട് കോരി തരിച്ചു. ലഗാ മുട്ടയ്യോ, കട മുട്ടയ്യോ, തറ മുട്ട അല്ല നാടൻ കോഴിയ. ആടുകണ്ണാച്ചി, ആടുകണ്ണാച്ചി, ജോളിയില്ലാത്ത എന്ത് ജീവിതം, വീര്യം വന്നല്ലോ, വിയറും വന്നല്ലോ, പെണ്ണയില്ലാതെ ലഹരി എന്താണ്? ആ മേഡം എത്തിയല്ലോ. ആ വരണം സാർ, വരണം. നമസ്കാരം മേഡം.
ഞാനാണ് അരുൺകുമാർ. ഇദ്ദേഹമാണ് മോളിന്റെ ഓണർ. ഹായ്. പിന്നെ എന്റെ പാർട്ണറാണ്. ഹായ്, വെൽക്കം മാഡം. പ്രിയ, താങ്ക് യു. ഐ എം എ ബിഗ് ഫാൻ ഓഫ് യുവേഴ്സ്. താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് ഓപ്പണിംഗ് മൈ സ്റ്റോർ. കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എവിടെയാടാ ബിൽഡിംഗ് ഓണർ? അയാള് മേളിലുണ്ടാവും. കോടതിയിൽ കേസുണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ ജഡ്ജ്മെന്റ് ഇപ്പോ ഞങ്ങൾക്ക് അനുകൂലമാണ്. ലീഗൽ പേപ്പേഴ്സ് നോക്കുന്നു. മറ്റൊരു കാര്യം, കരുണയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അതിനൊക്കെ സിറ്റിയിലുള്ള 700,000 ബിൽഡിംഗ് എന്റെ കൺട്രോളിലുള്ളത്. ഞാൻ അറിയാതെ അത് ആരും വാങ്ങാനും വിൽക്കാനും പാടില്ല. അങ്ങനെ ആരെങ്കിലും വിൽക്കാനോ വാങ്ങാനോ വിചാരിച്ചാൽ ഇവിടെ ഒരുത്തനും ജീവനോടെ പോവില്ല. നിന്റെ സ്വത്തിന്റെ ഇന്നത്തെ വിലയനുസരിച്ച് 25% ജനിക്ക് തരണം. എന്തെങ്കിലും അതിക്രമം കാണിക്കണമെന്ന് വിചാരിച്ചാൽ നിന്റെ കഥ ഞാൻ കഴിക്കും. സ്വത്ത് വേണോ ജീവൻ വേണോ എന്ന് നീ തന്നെ തീരുമാനിക്ക. ഏയ്, ഇവനൊന്ന് വാച്ച് ചെയ്തേക്ക്. എടാ, ഈ വർഷത്തെ ഇലക്ഷനില് മന്ത്രിയുടെ മോനോ MLA മോനോ നിൽക്കുന്നത്, എതിർത്ത് വേറൊരാളുണ്ട്. കാര്യങ്ങൾ ഗുരുതരാവുന്നാ തോന്നണേ. അവന്മാർ എന്ത് ചെയ്താലും ശരി, നമ്മൾ അത് എതിർത്ത് ജയിക്കാൻ നോക്കണം. നോമിനേഷൻ തിരിച്ചു വാങ്ങാൻ പറയും. വാങ്ങരുത്. ഇലക്ഷൻ തീരുന്നവരേക്ക് ഒറ്റയ്ക്ക് ആരും എങ്ങോട്ടും പോകരുത്. ഞാൻ മാനന്തവാടി ബീച്ചിൽ നിന്നാ സംസാരിക്കുന്നത്. നാല് പിള്ളേരെ കുറെ റൗഡികൾ ചേർന്ന് കത്തിയെടുത്ത് കുത്താൻ നോക്കുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ സാർ? ഞാൻ ആരാ സംസാരിക്കുന്നത്? ഞാൻ ഇവിടെ ബീച്ചിൽ ബലൂൺ കട വെച്ചുകൊണ്ടിരിക്കാണ് സാർ. തൽക്കാലം കച്ചവടം നോക്ക്. ഹലോ, എന്താ കാരണം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ? ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ തന്റെ കൺട്രോളിലാണ്. മാനന്തവാടി ബീച്ച് തന്റെ കൺട്രോളിലല്ലേ? അതൊക്കെ ശരിയാ. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നേ? അത് ഒന്നുമില്ല. കോളേജ് പിള്ളേരെ ബീച്ചിലെ 4 റൗഡികൾ ചേർന്ന് വെട്ടാൻ നോക്കിയതായി ആരോ കണ്ടിരിക്കുന്നു. നമ്മുടെ സ്റ്റേഷനിൽ ഇപ്പോൾ ഫോൺ വന്നിരുന്നേ. വിവരം വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിലേ പ്രശ്നം വലുതാവുമല്ലോ. അതുകൊണ്ട് ഇതൊക്കെ നോക്കിയും കണ്ടും വേണം. അവിടെ സംഭവിച്ചതൊക്കെ അവിടെ ബലൂൺ കച്ചവടം നടത്തുന്ന ഒരാളെ വിളിച്ചു പറഞ്ഞതേ. എന്ത് ബലൂൺ കടക്കാരനോ? ആരാ ചേട്ടാ ഇവരൊക്കെ? എന്തിനാ ഇവരൊക്കെ മുട്ടുകുത്തി നിൽക്കുന്നത്? ഏതോ ഒരുത്തൻ എന്നെ ഒറ്റയേക്കുന്നു. ആരാന്ന് കണ്ടുപിടിക്കണം. റെയിൽവേ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനിലും തിയേറ്ററിലും ബസ് സ്റ്റാൻഡിലും എല്ലാരും കാണട്ടെ. എന്നാ ശരി, ഓക്കെ. മര്യാദക്ക് ചോദിച്ച പറയില്ലല്ലേ. ആരാടാ പറഞ്ഞ? ചോദിക്കുന്ന കേട്ടില്ലേ? ഞാനാണ് വിളിച്ചു പറഞ്ഞത്. നീയാണോടാ പോലീസിന് ഫോൺ ചെയ്ത് പറഞ്ഞത്? ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്ന കാണത്തില്ലേ, ആണുങ്ങളുള്ളപ്പോ പെണ്ണുങ്ങൾ ഇടപെടണ്ട. ഒന്ന് പോയിക്കേ. മൂശാരി ഉണ്ടാക്കുന്ന കത്തി ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളെ കുത്തിയാലേ ഇറങ്ങും. ജീവൻ പോയ വരുവാ മനുഷ്യ. എനിക്ക് ജീവനാ വരുന്നത്. ജീവൻ നിന്റെ നാട് എവിടെയാ? തിരുവല്ല മലയാണ്. അച്ഛൻ ആശുപത്രിയിലാണ് അത്രേ. ഞാനാ കടയിട്ടോളം പറഞ്ഞത്. അറിയാത്തവന്മാരെയൊക്കെ കടയിടാൻ സമ്മതിക്കരുത് എത്രവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ല എന്താ പറ്റിയത്? നിങ്ങളുടെ ആൾക്കാരൊന്നും എനിക്ക് അറിഞ്ഞില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്ത് നോക്കടാ, ചെയ്യടാ. ചോളം വെക്കുന്ന അമ്മച്ചിയും പറഞ്ഞതാ ഇവന്റെ തന്ത ശരിക്കും ആസ്പത്രിയിലാണെന്ന്. ഡാ, ഇനി നിന്നെ ആ പരിസരത്തെങ്ങാനും കണ്ട വെട്ടി നുറുക്കിക്കളയും.
ചന്ദ്രശേഖർ, വെരി സിൻസിയർ ഓഫീസർ സർ. അദ്ദേഹം ചെയ്ത ഒരു ഓപ്പറേഷനും ഫെയിൽ ആയിട്ടില്ല. കാശിനൊരിക്കലും ആഗ്രഹിക്കാത്ത ഒരാൾ. അവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട്. Records are very clean. Oh, first posting at Kochi. Yes, sir. അപ്പൊ താങ്കളായിരുന്നു അവിടെ റൂറൽ എസ് പി? അതെ സർ. ഗുഡ് ചോയ്സ് സർ. താങ്ക് യു സർ. ഈ ഫയലിൽ കർണയെ കുറിച്ചുള്ള എല്ലാ സോറി സർ, ആ റിപ്പോർട്ടിൽ കർണയെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. താങ്കൾ ഉദ്ദേശിക്കുന്ന ബ്ലാക്ക് ഗവൺമെന്റ്? യെസ് സർ. വലിയ വലിയ മുതലാളികൾ, രാഷ്ട്രീയക്കാർ, സിനിമാക്കാർ, റിയൽ എസ്റ്റേറ്റ്, ഇവരോടൊപ്പം കർണയ്ക്ക് നല്ല ബന്ധമുണ്ട്. ഇൻഫാക്ട് കൊല ചെയ്ത് നല്ല വരുമാനം കിട്ടുന്ന ഒരു തൊഴിലായി മാറ്റിയത് ഇവൻ തന്നെയാണ്. അവനെ ഫോളോ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവന്റെ നെറ്റ്വർക്കിലാണ് ഈ നാട്ടിൽ നടക്കുന്ന സകല കൊലയ്ക്കും കൊള്ളയ്ക്കും കാരണം. ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സുഹൃത്തിനു വേണ്ടി ഇവിടെ കൊല നടന്നിട്ടുണ്ട്. തിരുവല്ലാമലും തൃശ്ശൂരും ജാതിക്ക് വേണ്ടി കൊല ചെയ്തിട്ടുണ്ട്. തിരൂർ ഔഡസ്യത്തിന് വേണ്ടി കൊല ചെയ്തു. കോട്ടയത്തിൽ തൊഴിലിന് വേണ്ടി കൊല ചെയ്തു. കായംകുളത്ത് രാഷ്ട്രീയത്തിന് വേണ്ടി കൊല ചെയ്തു. കൊച്ചിയിൽ മാത്രമേ പണത്തിന് വേണ്ടി കൊല ചെയ്തിട്ടുള്ളൂ. ഇന്നത് വൈറസ് പോലെ നാട്ടിൽ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കർണയാണ്. കർണയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൻ കടലിൽ ചെന്ന് ഒളിഞ്ഞിരിക്കും. പ്രശ്നം തീർന്നതും കടൽ വിട്ട് അവൻ പുറത്തേക്ക് വരും. സോ കർണൻ മാത്രമല്ല, അവന്റെ മൊത്തം നെറ്റ്വർക്കും തൂത്തുവാരണം. അതിനെനിക്ക് സ്വാതന്ത്ര്യം വേണം. തീർച്ചയായിട്ടും. താങ്ക് യു സർ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ചില ഓഫീസേഴ്സ് എനിക്ക് വിശ്വാസമില്ല. എന്റെ ടീമിനെ ഞാൻ തന്നെ തെരഞ്ഞെടുത്തോളാം. ഒരാഴ്ചക്കുള്ളിൽ സാറിന് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ സബ്മിറ്റ് ചെയ്യാം. ചന്ദ്രശേഖർ സർ, the CM is very sensible about this issue. Don't bother about anybody. There won't be any interference in this issue. At any time you can call me on the hotline, okay? I am Chandrasekhar, inspector. Gunashekaran, writer sir. Shanmugam, constable. Gopalan, constable. പരമശിവൻ കോൺസ്റ്റബിൾ. ഹൃദയരാജ് കോൺസ്റ്റബിൾ. ചിത്ര, എസ്ഐ സർ. ഇന്നുവരെ നിങ്ങൾ ഈ സ്റ്റേഷൻ എങ്ങനെ കൊണ്ടു നടന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ പോലീസായ എങ്ങനെ വേണമെന്ന് നിയതിയുണ്ട്. അത് ഞാൻ സിൻസിയറായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്റെ കൂടെ ഇരിക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ സ്റ്റേഷനിലുള്ള കാലം വരെ നിങ്ങൾക്ക് മെഡിക്കൽ ഇവിടുത്തെ വീട്ടിൽ പോയിരിക്കാം. ഓക്കെ. റൈറ്റ്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം സർ. FIR register, FIR book, current register, progress register, office register, convict register, convict memorandum and convict abstract too. ഈ സ്റ്റേഷന്റെ ക്രൈം ചാർട്ട്, എല്ലാ ഡീറ്റെയിൽസും എനിക്ക് എത്രയും പെട്ടെന്ന് വേണം. നാളെ രാവിലെ എല്ലാം തരാം സർ. എന്തേ, ഇവിടെ ഫയലൊന്നും ഇല്ലേ? ഫയലും എല്ലാം ഇവിടെ ഉണ്ട് സർ. അതെല്ലാം പൊടി തട്ടി ഒന്ന് എടുക്കണം. എനിക്ക് കുറച്ച് സമയം വേണം സർ. നിങ്ങളെപ്പോലെ പോലീസ് ഓഫീസർ ഡിപ്പാർട്ട്മെന്റ് ഉള്ളതുകൊണ്ടാണ് പൊതുമക്കൾ പോലീസിനെ പുച്ഛിക്കുന്നത്. വർഷം തോറും ഫിസിക്കൽ ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ പകുതി പേര് വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും. പോകണം, ചോദിച്ച ഫയൽസൊക്കെ കൊണ്ടുവരണം. യെസ് സർ. ആൽബൻ, ഓൾ ദി ബെസ്റ്റ്. No, no, please. സത്യസന്ധനായ പോലീസുകാരൻ ആരും കാലിൽ വിഴരുത്. വിഷ് യു ബോത്ത് എ വെരി ഹാപ്പി മാരിഡ് ലൈഫ്. മന്ത്രി ആഗ്രഹിച്ചത് കൊടുത്തിട്ട് പോകണ്ടേ? ഇത് ഞങ്ങളുടെ പരമ്പര സ്വത്താണ്. അതല്ലേ പണം തരാന്ന് പറഞ്ഞേ? 200 കോടിയുടെ വിലയുള്ള സ്ഥലത്ത് നിങ്ങൾ വെറും 2 കോടിയല്ലേ തരുന്നത്? അത് ഗവൺമെന്റിന്റെ വില, ഇത് കർണയുടെ വില. ചുമ്മാ നോക്കി പേടിപ്പിക്കല്ലേ, ഞാൻ കമ്മീഷണർ പോയി കണ്ടോളാം. ഇരിക്കടവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എഴുന്നേക്കുന്നു. കർണയേക്കാളും കമ്മീഷണറാണോ വലിയ ആള്? കത്തിക്ക് അറിയോടെ കമ്മീഷണർ ആയിരുന്നു. നീ എന്നെ കൊന്നാലും ശരി, എന്റെ പരമ്പര സ്വത്താണ്, ഞാൻ തരില്ല. സ്വത്താണോ ജീവനാണോ നിനക്ക് വേണ്ടത്? സാറേ, സ്വത്ത് ആഗ്രഹിച്ചവനെ ഞാൻ മുകളിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. പറഞ്ഞ പോലെ എനിക്ക് തരാനുള്ളത് നിങ്ങൾ കൊടുത്തു വിട്ടേക്ക്. നല്ല കളക്ഷൻ ആണെന്ന് തോന്നുന്നു. ഈ കാശൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും? ഇതിന്റെ പകുതിയോടെ നിങ്ങളുടെ അപ്പന്മാർക്കാ പോകുന്നത്. അതിന്റെ ബാധ്യത പിന്നെ ഞങ്ങളല്ലേ എടുക്കുന്നത്?
അരുണേ, പുതുതായി വന്ന ഇൻസ്പെക്ടറാ. ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടും നമ്മൾ പറയുന്ന കാര്യമൊക്കെ ഇൻസ്പെക്ടർ സാധിച്ചു തരുമോ? നീ വിചാരിക്കണ വല്ല ആളല്ല നാരായണ, കുറച്ചാളും നീ നിന്റെ ഓഫീസ് മൂടേണ്ടി വരും കേട്ടാ. താൻ എന്തോന്നായി പറയുന്നത്? ഞങ്ങൾ കാണാത്ത ഇൻസ്പെക്ടറാണോ? പല ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ എനിക്കറിയാവിടോ. പുതിയതായി ചാർജ് എടുത്ത് വരുന്നവന്മാരൊക്കെ ഇങ്ങനെയാടോ? ഒരാഴ്ച കഴിയട്ടെ, എല്ലാം ശരിയാകും. പണം കുറച്ച് കൂടുതൽ ചോദിക്കുമായിരിക്കും. ഈ നാരായണന്റെ കളി കണ്ടോ? ആ നാരായണ, വെറുതെ മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കണ്ട. പുള്ളിയാണ് എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ചന്ദ്രശേഖർ. ഇവിടെ ആരെ എൻകൗണ്ടർ ചെയ്യാൻ വന്നിരിക്കും ദൈവത്തിന് മാത്രം അറിയാം. എന്താടാ ഇവനീ പറയുന്നത്? എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്? അപ്പൊ കുറച്ച് ദിവസം കട അടച്ചിടേണ്ടി വരും. എന്തോ നാടാ ഇത്, ഇവിടെ ഉള്ള പണം കാണുന്നില്ലല്ലോ. ഇവിടെ തുടങ്ങിയോ നിന്റെ മോഷണം? ഒരു മിനിറ്റ്, ചേട്ടാ ഹെഡ് കോൺസ്റ്റബിളിന്റെ മകനാ. ആ പറയാനിയാ. ചേട്ടാ ഒരു കാര്യം പറയാനാ വിളിച്ചത്. അന്ന് നിങ്ങള് ബലൂൺ വെക്കുന്ന ആൾക്കാരെയൊക്കെ മുട്ടുകുത്തി നിർത്തി അടിച്ചില്ലായിരുന്നോ? അതിനകത്ത് ഒരാള് പോലീസുകാരനാണെന്നാ തോന്നുന്നത്. അന്ന് നമ്മൾ കുറെ ഫോട്ടോസ് എടുത്തില്ലേ? ആ ഫോട്ടോയിൽ നമ്മുടെ പിന്നാലെ അവനും നിപ്പുണ്ടായിരുന്നു. ഇന്ന് അതേ ആള് പോലീസ് ജീപ്പിലും. പുള്ളിക്കാരൻ പുതിയതായിട്ട് വന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പോലും. ഇവൻ പറയുന്ന സത്യമാണോ? ശരി, ഞാൻ വെക്കണേ. ഏയ്, എന്താടാ ഇത്? നമ്മുടെ ബീച്ചില് നമ്മളറിയാതെ ഒരു പോലീസുകാരൻ റൗണ്ട് അടിക്കുന്നു, എന്താടാ ഇതൊക്കെ? ഹായ് ഗൈസ്. It's a highly confidential assignment. DGP, Intelligence IG, Commissioner, Additional Commissioner, Joint Commissioner. ഇവരെല്ലാം ഈ ഡിപ്പാർട്ട്മെന്റ് വേറെ ആർക്കും അറിയില്ല. വി ഹാവ് ടു ബി സക്സസ് ഇൻ ദിസ്. ഐ എം സോറി മിസ്റ്റർ ആൽവിൻ, കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയുള്ള നിങ്ങളെ ഡ്യൂട്ടിക്ക് തിരിച്ചു വിളിക്കേണ്ടി വന്നു. ഐ നോ യുവർ ടാലന്റ്, ദാറ്റ്സ് വൈ ഐ നീഡ് യു. താങ്ക് യു സർ. ആൽവിൻ, ഗുഡ് ജോബ്. യെസ് സർ. മട്ടാഞ്ചേരിയിലുള്ള ഓരോ വീടുകളും കർണാടക കൺട്രോളാണ്. നമ്മൾ ഏത് ഭാഗത്ത് എൻ്റർ ആയാലും ആര് നമ്മളെ വാച്ച് ചെയ്തും നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. അകത്ത് കയറിയതും നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നു. 5 മിനിറ്റ് മാത്രം. 299 സെക്കൻഡിൽ നമ്മൾ ഫയർ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ടത് 3 കാര്യം. ആദ്യം അകത്ത് കയറുക. കർണയുടെ വീട്. ആൻഡ് ദെൻ എൻകൗണ്ടർ. ഓക്കെ. ഫോൺ വീട്ടിൽ നിന്നാണോ? അതെ സർ. തൻ്റെ സ്ഥിതി പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. പോലീസുകാരെ പണി ഇങ്ങനെയാണെന്ന് പോകുന്നതോടെ അവർക്ക് തന്നെ മനസ്സിലാകും. പേടിക്കാനൊന്നുമില്ല. തന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ചെല്ല്, സംസാരിക്ക്. നീ കഴിച്ചോ? ഞാനൊരു അത്യാവശ്യം മീറ്റിംഗിലാണ്. ഞാൻ പിന്നെ വിളിക്കാം. നിന്നോട് എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. ഓക്കെ, ബൈ. വിളിപ്പിന് 3 മണിക്ക് തന്നെ സ്പോട്ടിൽ ഉണ്ടാവണം. സർവൈലൻസ് റിപ്പോർട്ട് നിങ്ങളെയാണ്. കുറച്ച് മുമ്പ് തന്നെ നിങ്ങൾ സ്പോട്ടിൽ ഉണ്ടാവണം. നിങ്ങളുടെ ഈ സെൽഫോൺ ഉപയോഗിക്കണ്ട. ഈ ഫോണിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ സർ. ബി അലേർട്ട്. വേഴ്സ് യു ഗൺ? ഗുഡ്, ഗോ. ഇതാ ഇതാ, ഇനി മുതൽ ഈ നമ്പറിലാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. ഓക്കെ. Be careful. ഇവിടെ ഒത്തിരി ആളുകളുണ്ട് സർ. ഇത് നമുക്ക് പറ്റിയ അവസരമല്ല സർ. നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഓവർ. നിങ്ങൾ തമ്മിൽ എത്ര ദൂരമുണ്ട്? അപ്രോക്സിമേറ്റ്ലി 100 മീറ്റർ ഉണ്ടാവും സർ. നോട്ട് സേഫ്.
ഒരു 200 മീറ്റർ എങ്ങനെ ദൂരം ഉണ്ടായിരിക്കണം. ഓക്കെ സർ, പിന്നെ വിളിക്കൂ. ആൽവിൻ സർ, പറയണം. സാറിപ്പോ ഇവിടെ ആളുകൾ കുറവാണ്. കർണയും അവൻ്റെ അനിയൻ ടെക്ലസും വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ വരുവാണെങ്കിൽ നമ്മുടെ പ്ലാനിങ് നടക്കും സർ. ഷുവർ, ഓവർ. ഓക്കെ ആൽവിൻ, ഞങ്ങൾ വരാം. ഓക്കെ സർ. വേസ് യു ഗൺ, ചെക്ക് യുവർ ബുള്ളറ്റ്സ്. ഓൾറെഡി ലോഡഡ് സർ. ഓക്കെ, ലെറ്റ്സ് മൂവ്. Sorry, Mr. Alvin. Kalyana, I'm going to call you in the duty. I know your talent. That's why I need you. എന്താ പറയേണ്ടത്? നാട് കൊള്ളയടിക്കുന്ന മന്ത്രിമാർക്കും MLA മാർക്കും ഒക്കെ എന്നെ വേണം. കൊല ചെയ്യാനും വെട്ടാനും ഒക്കെ ഈ കർണയെ നിങ്ങൾക്ക് വേണം. പദവി കിട്ടിയ ഉടൻ നിങ്ങൾ എന്നെ ബലി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ? ഞാനെങ്ങാനും കോർട്ടിൽ ഹാജരായി നിങ്ങൾക്കെതിരെ പറഞ്ഞാലുണ്ടല്ലോ. ഒരാഴ്ചയിലെ കഴിയുമെന്റെ കഥ. മുഖ്യന്റെ ഓർഡറാ ഇതൊന്നും അറിയാണ്ട് വാചകടിക്ക്. ഈ അസൈൻമെന്റിനെ പറ്റിയുള്ള ന്യൂസ് എങ്ങനെ പുറത്തുപോയി സർ? അത് പിന്നെ ഇതെനിക്ക് സ്വീകാര്യമല്ല. നിങ്ങളുടെ ടീമിൽ ആരെങ്കിലും ഇൻഫോം ചെയ്തിട്ടുണ്ടാവും? നോ സർ, എന്റെ ടീമിന് ഒരു കുഴപ്പമില്ല. എനിക്കൊരു നല്ല സുപ്പീരിയർ ഇല്ലാതെയായി. ഈ പരാജയത്തിന് ഞാൻ തന്നെ ഉത്തരവാദിത്തം എടുക്കുന്നു. എന്റെ
പോലീസ് ജീവിതത്തിൽ ആദ്യത്തെ പരാജയം. ആൽവിൻ ഷുഡൻ. പന്ത്രണ്ട് മണിക്ക് രാത്രി സ്റ്റേഷനെ പുറത്തേക്ക് പോയി. രാവിലെ 3 മണിക്ക് എൻകൗണ്ടർ മിസ്സായി. എങ്ങനെ ആ കർണയ്ക്ക് എങ്ങനെ ന്യൂസ് പോയി? ഞാൻ ഇൻസ്പെക്ടർ ശേഖരൻ സംസാരിക്കുന്നു. 9600100060 ഈ നമ്പറിലേക്ക് 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി മുതൽ 21-ാം തീയതി രാവിലെ 3 മണി വരെ വന്നിട്ടുള്ള ഫോൺ കോൾസ് ഡീറ്റെയിൽസ് എനിക്ക് പെട്ടെന്ന് വേണം. നീ അടയെ ചേട്ടനെ രക്ഷപ്പെടുത്തിയത് നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവര് ഈ ചേട്ടനെ കൊന്നേനടാ. നീ എന്റെ ജീവനടാ, അതിലും മുകളിൽ നിന്റെ സ്ഥാനം. നിനക്ക് എന്താ വേണ്ടെന്ന് പറയടാ, നിനക്ക് ഞാനുണ്ടടാ. എന്താ ചേട്ടാ ഇത്, ഇതൊക്കെ വലിയ കാര്യമാണ്. ഇവനെ പൊക്ക്. പന്ത്രണ്ട് 1 ഞാൻ സ്റ്റേഷനോട്ട് പുറത്ത് പോകുന്നു. 12:30 നീ കർണയ്ക്ക് ഫോൺ ചെയ്യുന്നു. അവന്റെ പേഴ്സണൽ നമ്പറിലേക്ക് നിന്റെ ഫോണിന് കോൾ പോയിട്ടുണ്ട്. ഞാൻ അവനെ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്നത് നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ ഫോണൊന്നും ചെയ്തില്ല. അപ്പൊ നിന്റെ ഫോണിൽ സംസാരിച്ച ആരാണ്? എന്റെ ഫോൺ എല്ലാം റെക്കോർഡറാണ്, ഒന്ന് കേട്ടു നോക്ക് സാറേ. ചേട്ടാ ഒരു കാര്യം പറയാനാ വിളിച്ചത്. അന്ന് നിങ്ങള് ബലൂൺ വെക്കുന്ന ആൾക്കാരെയൊക്കെ മുട്ടൂത്തി നിർത്തി അടിച്ചില്ലായിരുന്നോ? അതിനകത്ത് ഒരാള് പോലീസുകാരനാണെന്നാ തോന്നുന്നത്. ഞാൻ ചെയ്യുന്ന ഓപ്പറേഷൻ നീ എനിക്ക് സഹായിക്കണം, അല്ലെങ്കിൽ ആ റോഡുകളോടൊപ്പം നിന്റെ കഥ ഞാൻ തീർക്കും. താങ്കളുടെ ഈ ഓപ്പറേഷനൊക്കെ ഞാൻ ഫുള്ളായിട്ട് കോപ്പറേറ്റ് ചെയ്യാം, പക്ഷേ ഈ കാര്യം മാത്രം പുറത്തായിട്ടും പറയരുത്. ഡിപ്പാർട്ട്മെന്റിൽ ഒരു ന്യൂസും പുറത്തേക്ക് പോയില്ല. ആ ഉറപ്പ് മതി സർ. സർ വേറൊരു കാര്യമുണ്ട്, ഈ കർണ രക്ഷപ്പെടാൻ പാടില്ല കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. ഈ നാട്ടില് എനിക്ക് നിങ്ങളെ അല്ലാതെ മറ്റാരെയും അറിയില്ല. അത് പിന്നെ എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. എന്താ? അല്ല ഒന്നില്ല ഒന്നില്ല, പറയൂ പറയൂ. ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ ആ ട്രേഡ് സെന്റർ അഗ്രിമെന്റ്? അഗ്രിമെന്റ്? ആ അതെ അതെ പറഞ്ഞിരുന്നു. അത് ഈ വീക്കെൻഡിൽ സൈൻ ചെയ്യണം. അതിനെന്താ ചെയ്യാലോ? 25 ലക്ഷം ആ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഇതിന് ഞാൻ എന്ത് ചെയ്യാനാ? 25 ലക്ഷം രൂപ അല്ലേ, അതിനെന്താ? അതൊക്കെ നമുക്ക് ചെയ്യാന്നേ. അല്ല നിങ്ങൾ എന്നെ കാണണമെന്ന് പറഞ്ഞ സത്യം? സത്യമൊക്കെ തന്നെയാ. അല്ല ഇതൊക്കെ സംസാരിക്കാൻ ഇങ്ങനെ നേരിട്ട് കാണണമെന്നുണ്ടോ? 25 ലക്ഷം രൂപ റെഡിയാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ റെഡിയാക്കില്ല. അത് ഫോണിൽ പറഞ്ഞാൽ പോരായിരുന്നോ? ഇതിനിപ്പോ നേരിട്ട് വന്ന് വെറുതെ. അത് മാത്രല്ല, നിങ്ങളെ കാണണമെന്ന് തോന്നി. ഓ അങ്ങനെ ഒരു കാര്യമുണ്ടോ? അപ്പൊ ശരി. ഈ ഇവന്റ് സക്സസ്ഫുൾ ആയിട്ട് അവസാനിച്ചെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റിൽ ആവില്ലേ? നിന്റെ മനസ്സിനുള്ളിൽ ഞാൻ നീന്തി പോകയായി, നിന്റെ ശ്വാസം പതിഞ്ഞു, ഞാൻ വരങ്ങൾ അടിച്ചു. മനസ്സ് നിന്റെ ചുറ്റി കവിട നിരത്തുന്നടാ, പുതുതായി പ്രണയം എന്തോ എന്നുള്ളിൽ വന്നിരിക്കുന്നു, ഒന്നും തിരിയാതെ അതിശയത്തോടെ. കള്ളി പെണ്ണെ നീയോ മോഷ്ടിച്ചു, ഗണിഷമായി നീയവനെ രക്ഷിക്കണോ? തലകുലുക്കും പാവയായി എന്നെ മാറ്റി, മനസ്സോടെ മനസ്സിനെ നീ എന്തേ തച്ചി വച്ചത്? നിൻ കണ്ണിനുള്ളിലെ ഞാൻ കാണാതായല്ലോ, നിന്നെ തഴുകാനായി ഞാൻ തെന്നളായല്ലോ, നിന്റെ മനസ്സിനുള്ളിൽ ഞാൻ നീന്തി പോകയായി, നിന്റെ ശ്വാസം പതിഞ്ഞു, ഞാൻ വരങ്ങൾ അടിച്ചു.
എന്തമ്മോ എന്തൊരു അഴകാ, എന്തമ്മേ എന്തമ്മേ ഉയര പായുന്നു, എന്തൊക്കെ തോന്നുന്നു മനസ്സിനുള്ളിൽ നിൻ കണ്ണു രണ്ടും എന്നെ വട്ടനാക്കുന്നടി. ഏ കള്ളി പെണ്ണെ നീയോ മോഷ്ടിച്ചു, കണിശമായി നീ വരെ രക്ഷിക്കണോ, തലകുലുക്കും പാവയായി എന്നെ മാറ്റി, മനസ്സോട മനസ്സിനെ നീ എന്തേ തച്ചി വച്ചത്. അളിയാ, അമൃതയ്ക്ക് 25 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് അടയ്ക്കണമെന്ന്, അർജന്റ് ആയിട്ട് വേണമെന്നാ പറയുന്നത്. അത്രയും പണത്തിന് നീ എന്ത് ചെയ്യണം? എനിക്കറിയില്ല, എന്തെങ്കിലും ചെയ്യണം. ഇവന്റെ കിഡ്നി അങ്ങ് വിറ്റാലോ? നിങ്ങളെ ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നാലല്ലേ സീരിയസ് ആവാൻ പറ്റൂ. അല്ല, എന്താ നിന്റെ കുഴപ്പം? ഈ നാട്ടിലുള്ള പ്രശ്നമെല്ലാം ഞാനാ തീർക്കുന്നത്. എന്താ നിന്റെ പ്രശ്നം എനിക്ക് തീർത്തൂടെ? കാര്യം എന്താന്ന് പറ? ഓ, അങ്ങനാണോ? ഒരു 25 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, തരൂ. കാശ് ചോദിച്ചപ്പോ ചിരിക്കുന്നുണ്ട്. 25 ലക്ഷം രൂപയോ? ഇതിനു വേണ്ടിയാണ് വിഷമിക്കുന്നത്? ഞാനൊരു സൂപ്പർ ഐഡിയ പറയാം. നിനക്ക് ഐഡിയ ഉണ്ടെന്നോ? ബിൽഡിംഗ് പണിയാണ് 200 കോടി രൂപ പ്രശ്നത്തില. ഒന്നെങ്കിൽ എന്റെ ആളെ വെച്ച് ഞാൻ തീർക്കും, അല്ലെങ്കിൽ നിന്റെ അച്ഛനെ കൊണ്ട്. ഇവർ രണ്ടുപേരും എനിക്ക് കമ്മീഷൻ തരില്ല. നിനക്ക് ഡേവിഡിനെ നന്നായിട്ട് അറിയാലോ. അറിയാം. എന്നാൽ ആ പ്രശ്നം അങ്ങ് തീർക്ക്. ചേട്ടന്റെ അടുത്ത് ഇതിനെ കുറിച്ച്? ഏ, അതൊന്നും ശരിയാവില്ല. പുള്ളിക്കാരൻ ഇപ്പൊ ഇരിക്കുന്ന ടെൻഷനിൽ ഞാൻ പറഞ്ഞ ശരിയാവില്ല. ഈ നക്കാപ്പിച്ച കാശിനൊക്കെ വേണ്ടി എത്ര നാളെന്ന് വെച്ചാടാ നല്ലൊരു എമൗണ്ട് വാങ്ങി സെറ്റിൽ ആവടാ. നിന്റെ കമ്മീഷൻ 5 കോടി തന്നെ. 5 കോടിയാ? അതെ. ഇവനെ വിശ്വസിക്കാവോ എന്തോ? സംസാരിച്ചു നോക്കട്ടെ. അമ്പോ, നല്ല സൂപ്പർ കോളാണല്ലോ കിട്ടിയത്. ഹലോ. ആ, ഇത് ഞാനാണ്, അരുൺകുമാർ. അതല്ല ചേട്ടാ, ഒരു ബിൽഡിംഗ് നാളെ ഒഴിപ്പിക്കാനുള്ള പരിപാടിയാ. എന്തിനാടാ ഇതൊക്കെ? അതല്ല ചേട്ടാ, നല്ല വർക്കാണെന്നാ തോന്നുന്നത്. നല്ല കമ്മീഷനും കിട്ടുന്നുണ്ട്. ചേട്ടൻ വിചാരിച്ചാ തീർച്ചയായിട്ടും നടക്കും. അതിരിക്കട്ടെ, അത് ഏത് ബിൽഡിംഗാ? നമ്മുടെ പെന്റാമേനകയില്ലേ? പെന്റാമേനകയോ? ഇങ്ങോട്ട് നോക്ക്, ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ സംസാരിച്ചു തീർത്തു. ഇനി നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കമ്മീഷൻ പോലീസിന് എടുത്ത് കൊടുത്തുവിട്ടേക്ക്. പോലീസിനെ പേടിക്കുന്നല്ലേ? എല്ലാ വണ്ടിയും ഒരുമിച്ച് പോയാൽ പോലീസ് സംശയിക്കും. നിങ്ങൾ കല്ലൂര് വഴി വിട്ടു, ഞാൻ തമ്മന വഴി വരാം. ഞാൻ കർണയെ സംസാരിക്കുന്നു. ചേട്ടാ പറയട്ടെ. ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേക്ക്. ആരടാ? അവിടെ ബിൽഡിംഗിന്റെ ഓണർ ഉണ്ടാവും, എനിക്ക് തരേണ്ട കമ്മീഷനും നിനക്ക് തരേണ്ട കമ്മീഷനും കൂടി കൂട്ടി 25 കോടി ഉണ്ടാവും. അത് വാങ്ങിയിട്ട് എനിക്ക് ഫോൺ ചെയ്യാം. ശരി ചേട്ടാ, താങ്ക് യു. ഇപ്പൊ നാരായണനെ കാണാൻ പോവാ. കർണ 1 അവറിലെ സെറ്റിൽ വരും.
ഞാൻ നാരായണനെ വിളിച്ചിട്ട് പോയി. വണ്ടിയിൽ പിള്ളേരെ കയറ്റി എങ്ങോട്ടൊക്കെ പോകുന്നെന്ന് എന്നെ അറിയിക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ഞാൻ സാറിനെ അറിയിച്ചോളാം. ആ നാരായണട്ടൻ എത്തിയല്ലോ. അതെ, എത്തി എത്തി. എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിട്ട്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ലേറ്റ് ആവില്ലേ? നിങ്ങളുടെ പങ്ക് ഗോവിന്ദ. പോയി പണി മേടിക്കടാ. കരുണേട്ടൻ ഈ ബിൽഡിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് തീർത്തു. ഇതില് ചേട്ടനുള്ള കാശും നിങ്ങളുടെ കമ്മീഷനും എല്ലാം ഒന്നിച്ചുണ്ട്. ഇത് കരുണേട്ടന് കൊണ്ടു കൊടുത്തേക്കും. ശരിയെന്നാ, വരട്ടെ. സൂക്ഷിച്ചേ. താങ്ക് യു. എടാ, ഒന്ന് പിടിക്ക്. ശരിക്കുള്ള പണമാണോ കള്ളപ്പണമാണോ എന്നറിയില്ല. എന്തായാലും എനിക്കെന്താ, ആകുന്ന പണി നോക്കാം. ആ ചേട്ടാ, കാശും വാങ്ങിച്ചോണ്ട് ഞങ്ങൾ വന്നോണ്ടിരിക്കാണ്. സന്തോഷ് പാർക്കിൽ വന്ന് എനിക്ക് ഫോൺ ചെയ്യും. സന്തോഷ് പാർക്കല്ലേ? ആ, വന്നേക്കാം. ആ ശരി. ആ പറമോളെ, ആ ഞാൻ തന്നെയാ. ആ കാറില് സന്തോഷ് പാർക്ക് വരെ പോയിക്കൊണ്ടിരിക്കുക. എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഉണ്ട്. അനിയ, നീ എപ്പോ ഇവിടെ ഉള്ളു? ഞങ്ങളിപ്പോ ആ സന്തോഷ് പാർക്കിന്റെ അടുത്തെത്തി. മഹാരാജാസിന്റെ അടുത്ത്? മഹാരാജാസ് കോളേജ് അല്ലേ? ആ എത്തിയേക്കാം. ആ വന്നിട്ട് വിളിക്കാം. ഹലോ. ആ മോളെ, സന്തോഷ് പാർക്കിൽ നിന്ന് ഞങ്ങൾ വണ്ടി എടുത്തു. അവിടുന്ന് മഹാരാജാസ് കോളേജ് വഴി കുറച്ച് നേരത്തിന് ഞങ്ങൾ എത്തും. ആ ഏട്ടാ, ഞങ്ങളിപ്പം മഹാരാജാസ് കോളേജ് എത്താറായി. കലൂർ വന്ന് ഫോൺ ചെയ്യ്. ആഹാ, കലൂർ വരാനോ? എന്നാ ശരി, കലൂർ എത്തിയിട്ട് വിളിക്കാം. ആ എന്താടാ കിട്ടിയ കാശല്ലേ ഇപ്പൊ പെട്രോളിന് ചെലവാന്ന് തോന്നുന്നല്ലോ. നീ നേരെ കോട്ടയത്തേക്ക് വിട്ടു. നീ ചെല്ല. സാറേ, കാരണം ഒരു കാറിൽ നിന്ന് വേറൊരു കാറിലേക്ക് മാറിയിരിക്കുക. KL 35L 63 16. ആ ഇപ്പൊ കലൂരിനടുത്ത് എത്തി. കലൂരിൽ എവിടെയാ വരണ്ടേ? ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് വന്നേക്ക്. ആ ഓക്കേ. വീണ്ടും കർണയുടെ ലൊക്കേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് സാർ. കാർത്തിക്. യെസ് സർ. ജെറാൾഡിന് ഫോൺ ചെയ്യും. ഓക്കെ. സർ, ഫോൺ സ്വിച്ച് ഓഫ് ആണോ? അഡ്രസ് ഒന്ന് പറയാവോ? അഡ്രസ്സാ? ആ വേറെ ആരുടെയെങ്കിലും ചെന്ന് ചോദിക്കടോ. മാനിച്ചനും എന്നെ കിടത്താൻ.
ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യ? പേടിയായിട്ട് വയ്യട. ഹാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയില്ലായിരുന്നല്ലോ. ഈ ഒരു സംഭവം നടത്തിക്കൊടുത്താൽ കമ്മീഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ. പക്ഷെ പോലീസുകാർ നമ്മളെ വെച്ച് തന്നെ ഏട്ടന്റെ എൻകൗണ്ടർ നടത്തുമെന്ന് നമുക്കെങ്ങനെ അറിയാം? പോലീസ് അവനെ കൊന്നതിന് കാരണക്കാർ നമ്മളെന്ന് കാരണം വിചാരിച്ചാലേ? ഒരിക്കലുമില്ല. കരുണായിട്ട് നമ്മളെ കുറിച്ച് എന്തായാലും അങ്ങനെ വിചാരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പൊ എന്താ വേണ്ടത്? ഏട്ടന് നമ്മളുടെ അടുത്ത് ദേഷ്യം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം അല്ലേ? വിളിച്ചു നോക്കാന്നേ. ഹലോ. ഹലോ, ഞാനാ സംസാരിക്കുന്നത്, അരുൺകുമാർ. എടാ പരട്ട തെണ്ടികളെ, നിങ്ങളൊക്കെ എവിടെയാണോ വിളിച്ചിരിക്കുന്നത്? പട്ടികളെ, എന്റെ ഭർത്താവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് നീയൊക്കെ കൂട്ടം കൂടി നിക്കാറില്ലടാ. നിന്നെയൊക്കെ ഞങ്ങളുടെ കയ്യെ കെട്ടിയ വെറുതെ വിടുകയാണ് കേട്ടോ. ഇവ മരിച്ചതിന് കാരണക്കാരായ നിങ്ങളെ എവിടെ കണ്ടാലും വെട്ടി നുറുക്കൂടാ എന്റെ ഭർത്താവ്. ടെക്ലേസിന്റെ എൻകൗണ്ടറിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതെ, ഇത് എൻകൗണ്ടറിന്റെ പേരില് കരുതിക്കുട്ടിയ കൊലപാതകമാണ്. ഇതൊരു പ്ലാൻ ചെയ്ത കൊലപാതകമാണെന്നാണ് പറഞ്ഞു വരുന്നത്. പാവപ്പെട്ട ജനങ്ങളെ കൊല്ലാനുള്ള അധികാരം പോലീസിന് ഇല്ല. ഹ്യൂമൻ റൈറ്റ്സിന് എതിരാണിത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ചതിക്കളി മുഴുവനായിട്ട് നിർത്തണം. തക്ക നടപടി എടുപ്പിക്കാനായിട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും പെറ്റീഷൻ കൊടുക്കേണ്ടതാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അടുത്തതായിട്ട് എൻകൗണ്ടർ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഗുണ്ടകളെല്ലാവരും വളരെ ഭയാസക്തരാണ്. ഇതിനെ കുറിച്ച് അഡ്വക്കേറ്റ് രാജാ രാമവർമ്മ ജഡ്ജിക്ക് കംപ്ലൈന്റ് കൊടുക്കുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ക്യാമറമാനോടൊപ്പം അജിത വിദ്യാർ. സോ കർണ, നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ പോലെ. നിങ്ങളുടെ റേഷൻ കാർഡിൽ അവന്റെ പേരില്ല, അങ്ങനെയല്ലേ സർ? സാർ എന്തങ്ങനെയൊക്കെ പറയുന്നത്? അവനൊക്കെ ഞങ്ങൾ എങ്ങനെ സഹായിക്കും സർ? കുറ്റവാളികളെ സംസാരിക്കാൻ അനുവദിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും നിയതി. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. സർ എന്താ സതൊക്കെ? ഞങ്ങളുടെ പിള്ളേർ ചെയ്ത കുറ്റത്തിന് ഞങ്ങളെ കുറ്റവാളികളെ പോലെ വിളിച്ച് എൻക്വയറി ചെയ്യുന്നു. സമ്മതിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ മക്കളെ തെറ്റ് ചെയ്തു സമ്മതിക്കുന്നുണ്ടല്ലോ. സറണ്ടർ ചെയ്യൂ. എങ്ങനെ സറണ്ടർ ചെയ്യാൻ പറ്റും സർ? അവർ ചെയ്ത തെറ്റിന് വേണ്ടി നിങ്ങൾ വേറെ ഒരാളുടെ കഥ കഴിച്ചില്ലേ? ഓ, മിണ്ടാതിരിക്കെ. ആൽവിൻ സുധൻ എത്ര സിൻസിയറായ പോലീസ് ഓഫീസർ ആയിരുന്നു എന്നറിയോ? ഇന്നലെ വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ഇന്നവനില്ല. കൊന്നുകളഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച ആയിട്ടില്ല. നിങ്ങളെ മക്കളെ കുറിച്ച് ഇങ്ങനെ വിഷമിക്കുന്നുണ്ടല്ലോ. ആൽവിൻ്റെ അച്ഛനോട് നിങ്ങളെന്ത് മറുപടി പറയും? അവന്റെ ഭാര്യയ്ക്ക് എന്ത് മറുപടി പറയും? ഈ യൂണിഫോം ഇടുന്നത് അവന്റെ ഒരു സ്വപ്നമായിരുന്നു, ലക്ഷ്യം. ഈ യൂണിഫോം ഇട്ടുകൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യണം ആഗ്രഹിച്ചു വന്ന് അവനെ ഇവന്മാരെ ചേർന്ന് കൊന്നു. പക്ഷെ അതേ യൂണിഫോം ഇട്ടുകൊണ്ട് എല്ലാ പാവങ്ങളും ചെയ്ത് നാല് കഴിവേരകളെ നിങ്ങൾ നാട്ടിൽ വിട്ടയച്ചിരിക്കാണ്. എന്റെ ഓപ്പറേഷൻ പരാജയമാവാൻ കാരണം നിങ്ങളുടെ പിള്ളേരാണ്. പോലീസ് സത്യത്തിൽ ജനിച്ച്, പോലീസ് ആഹാരം കഴിച്ച്, പോലീസ് ക്വാർട്ടേഴ്സിൽ വളർന്നവർ. ഒരു പോലീസുകാരൻ മരിക്കാൻ അവർ കാരണക്കാരായി. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. 24 മണിക്കൂർ സമയമുണ്ട്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ ആ ക്വാർട്ടേഴ്സിൽ കയറി ഞാൻ തന്നെ അവരെ അറസ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ആ ചീത്ത പേര്. ചെല്ല്, പോകാൻ. യെസ് സർ. എന്തിനതൊക്കെ? എടാ, നിങ്ങൾ എവിടെ എങ്ങും കാണുന്നില്ല എന്ന് ഞങ്ങളെ പേടിച്ചു പോയി ക്വാർട്ടേഴ്സ് മൂന്ന് തപ്പിക്കൊണ്ടിരിക്കാന്നു. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കാണോ? അതും ഈ ടെറസിന്റെ മുകളില്. അച്ഛാ, ഞാൻ കരുണേട്ടന് ഫോൺ ചെയ്തപ്പോ ആ ചേച്ചിയാണ് എടുത്തത്. അവരുടെ അനിയൻ എൻകൗണ്ടറിൽ മരിച്ചതിന് ഞങ്ങളാണ് കാരണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അവര്. എന്നിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയില് ഇതിനെല്ലാത്തിനും പകരം ചോദിക്കുന്നു എന്നൊക്കെയാ അവര് പറയുന്നത്. ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവുന്നു. ആ നാശം പിടിച്ചവൻ അങ്ങനെയാണോ പറഞ്ഞത്? ഈ കടലിലേക്ക് വലിച്ചെറിയുന്നത് പൊരിയാണോ അല്ല മണ്ണിരയാണോ? നിങ്ങൾ പോലീസുകാരുടെ മക്കളാ, നിങ്ങളെ തൊട്ട് എന്താവും അറിയോ? ഹൃദയ, താൻ ചുമ്മാ അതൊന്നും പറഞ്ഞ് പിള്ളേരെ വെറുതെ പേടിപ്പിക്കലേ. ഒരു ഭാഗത്ത് ഇൻസ്പെക്ടർ നമ്മളെ പേടിപ്പിക്കുന്നു, മറുഭാഗത്ത് ആ കർണയുടെ ആൾക്കാരും. എടോ, നമ്മൾ ചെന്ന കർണയൊന്ന് കണ്ടാന്ത്. എന്തിനാ അയാൾക്കുള്ള ദേഷ്യത്തിന് നമ്മളൊന്നും അവർ ചെയ്യലടോ. തന്റെ അനുജൻ എൻകൗണ്ടറിൽ മരിച്ചത് ഞങ്ങളുടെ പിള്ളേരും നമ്മൾ യാതൊരു ബന്ധമില്ലാന്ന് നമ്മളെല്ലാരും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്നേ. ഒരുപാട് കാലമായി നമ്മൾ എത്ര സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞാൽ തീർച്ചയായും കേൾക്കുന്നേ. അത് ശരി അച്ഛ, നിങ്ങൾ വേഗം കൂടി ചെല്ലാം. നിങ്ങൾ പേടിക്കണ്ട മക്കളെ, ഞങ്ങൾ ചെന്ന് കർണയുടെ കാലിൽ വീണ് അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോളണം, എന്ത് വന്നാലും ശരി സ്റ്റേഷന്റെ അടുത്ത് നിങ്ങൾ പോരുത്. ആ ഇൻസ്പെക്ടർ നിങ്ങളെ പിടിച്ച് അകത്താക്കും. നാരാജനാദ്രമാഹ ഗോവിന്ദാദ്രമാഹ വിഷ്ണവേ നമഃ മധുസൂദനാദ്രമാഹ ത്രിവിക്രമാദ്രമാഹ വാമനാദ്രമാഹ ഓം മാതൃദേവതാഭ്യോ നമഃ പിതൃദേവതാഭ്യോ നമഃ. ഇതങ്ങടെ കൊണ്ട് കടലിലേക്ക് ഒഴുക്കുക. മുരുക, ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട് കർണ.
പാമ്പ് മാത്രല്ല പാമ്പിന്റെ കുഞ്ഞുങ്ങളും വിഷമാണ്. അങ്ങനെയൊന്നും പറയല്ലേ, ഞങ്ങളുടെ മക്കൾക്കും ആ എൻകൗണ്ടറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം പോലീസുകാരന്റെ മക്കളെ വിശ്വസിക്കരുതെന്ന് എന്റെ അനിയൻ പറഞ്ഞതാ, പക്ഷെ ഞാൻ കേട്ടില്ല. ഇതേ സ്ഥലത്ത് നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് കർമ്മം ചെയ്ത എത്രയോ കൊലപാതകങ്ങള് ഞങ്ങൾ ഒതുക്കി തീർത്തിട്ടില്ലേ. ഡിപ്പാർട്ട്മെന്റിന് അറിയാതെ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടില്ലേ. ഞങ്ങൾക്ക് ഈ ഒരു സഹായം ചെയ്തൂടെ? ഇതുവരെ ഞാൻ ചെയ്ത കൊലപാതകമെല്ലാം കാശ് വാങ്ങിച്ചിട്ടാ ചെയ്തത്. ഇപ്പൊ ആദ്യമായിട്ട് കാശ് കൊടുത്തിട്ട് ചെയ്യാൻ പോവാ. മക്കളെ വെട്ടി നുറുക്കുന്നത് കാണാൻ തയ്യാറായിക്കോ. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ അനിയനെ നീ കൊന്നുവല്ലേ? എടോ, കോതമംഗൽ തന്റെ കൂട്ടുകാരെ ഉണ്ണീഷിനടുത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവൻ നിങ്ങളെ നല്ലപോലെ നോക്കിക്കോളും. എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ എത്തിച്ചേരണം. വളരെ ശ്രദ്ധിക്കണം മോനെ. എപ്പ വരണമെന്ന് ഞാൻ ഫോൺ ചെയ്യുമ്പോ മാത്രം തിരിച്ചു വന്നാ മതി. മനസ്സിലായോ? കുറച്ച് ദിവസങ്ങൾ കർണേനെ അവന്റെ ശത്രുക്കളെ തന്നെ അവൻ എന്തായാലും കൊല്ലും, അല്ലെങ്കിൽ പോലീസ് എൻകൗണ്ടറിൽ അവൻ ചാകും. അപ്പൊ നിനക്ക് ഞാൻ ഫോൺ ചെയ്യാം. അതിനുശേഷം നീ വന്നാ മതി. ഉണ്ണികൃഷ്ണൻ മിലിറ്ററിയിലായിരുന്നു. അവൻ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. എന്തു വന്നാലും അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളണം. ജീവനാണ് വലുത് മക്കളെ. സിറ്റിയിൽ ക്രൈം കൺട്രോൾ ചെയ്യാനുള്ള ഒരേ ഒരു വഴി എൻകൗണ്ടറാണ്, അല്ലേ ചന്ദ്രശേഖർ? സർ, കർണ ഇതുവരെ 32 പേരെ കൊന്നിട്ടുണ്ട്. അതിൽ 4 പേര് പോലീസ് ഓഫീസേഴ്സ്, 2 പേര് രാഷ്ട്രീയക്കാർ, 16 പേര് നിരപരാധികൾ. എന്നാൽ മരിച്ചവരും കർണയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല സർ. പണത്തിന് വേണ്ടിയായിരുന്നു. മാഡം, ഓരോ കുറ്റവാളിയിൽ പിടിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ജീവൻ പണയം വെച്ചിട്ടാ പോകുന്നത്. ഞങ്ങളുടെ ജീവൻ എന്താ വിലയില്ലേ? വേറെ ഒരു മാർഗ്ഗവും ഇല്ലാത്തപ്പോ ഞങ്ങൾ തോക്ക് എടുക്കേണ്ടി വരുന്നു. എന്നാ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ഓരോരുത്തരും ഓരോ തോക്കും കയ്യിൽ പിടിച്ചോണ്ട് കാണുന്നവരെ എല്ലാം വെടിവെച്ചോ. ഞങ്ങൾ എല്ലാരും കോടതിയൊക്കെ അടച്ചു പൂട്ടി എല്ലാരും നാട് കറങ്ങാൻ പോവാം. വെടിവെച്ചാലേ വൃത്തിയാക്കാൻ പറ്റുമെങ്കിൽ അതിനെ തെറ്റില്ല സർ. നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ജയിൽ പണിതിരിക്കുന്നത് സർ. നോക്ക്, നിങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ മുമ്പിലാണ് ഇരിക്കുന്നത്, അത് മറക്കണ്ട. ടെക്ലസിന്റെ മരണത്തിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തറിയാം? പോലീസ് ഓഫീസറിനെ ബിൽഡിംഗ് ഉണർന്നു നീ കൊന്നു. അപ്പോ ഇപ്പൊ അറസ്റ്റ് വരണ്ടും വരണ്ടതാണ്. പക്ഷേ അവരെ എങ്ങും കണ്ടില്ലല്ലോ. ഹ്യൂമൻ റൈറ്റ്സിൽ പെറ്റീഷൻ കൊടുക്കാമായിരുന്നില്ലേ? അല്ല കർണ, നിന്നെ അവര് അതിനു വേണ്ടി വിട്ടിരിക്കല്ല, വേറെ എന്തോ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്ക് കർണ, നീ വളരെ സൂക്ഷിക്കണം. ഇനി കുറച്ച് ദിവസത്തേക്ക് ആ പോലീസുകാരുടെ മക്കളെ ശ്രദ്ധിക്കണ്ട, പിന്നെ നോക്കാം. എന്താ വക്കീലേ, പേടിച്ചോടാനാണോ പറയുന്നേ? ഈ കർണയ്ക്ക് ജീവൻ പോകുന്ന പേടിയില്ല. ഒന്നെങ്കിൽ എൻകൗണ്ടർ മരിക്കണം, അല്ലെങ്കിൽ എതിരാളികളെ കൊല്ലണം. അവന്റെ കൈ കൊണ്ട് എനിക്ക് ചാവണ്ട. പോലീസിനെ നിങ്ങൾ നോക്കിക്കോ, അവന്റെ കാര്യം ഞാൻ. അത് കൊള്ളാലോ, സ്വപ്നത്തിലാണെങ്കിലും എന്നെ കുത്തത്തുള്ളല്ലേ. നീയൊക്കെ ചാവത്തില്ലേടാ. ശരി പോട്ടെ, പേടിക്കണ്ട പേടിക്കണ്ട. വീടെത്തി അളിയാ, ഇറങ്ങ ഇറങ്ങ. ആ നമസ്കാരം ചേട്ടാ, കേണൽ സാർ അടുത്തുണ്ടോ? അവിടെ അകത്തിരപ്പോടെ വേഗം ചെല്ല്. അതിനെന്തിനാ ഇങ്ങനെ തുള്ളിക്കൊണ്ട് പറയുന്നത്? ഇവന്മാരെയൊക്കെ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. മിലിറ്ററിയും പോലീസും ഒരിക്കലും ചേരില്ല. ഞാൻ മിലിറ്ററിക്കാരനാ, നിന്റെ അച്ഛൻ പോലീസുകാരനും. ഞാൻ അധ്വാനിച്ച് കഴിക്കുന്നവനാ, നിന്റെ അച്ഛൻ പറ്റിച്ച് കഴിക്കുന്നവനും. എന്നാലും അവനെന്റെ കൂട്ടുകാരനാ. അതിലേക്കിട്ട് നിങ്ങൾ എന്താ പഠിച്ചത്? ഡിഗ്രി കഴിഞ്ഞതാണ്. നിങ്ങളെപ്പറ്റി നിങ്ങളുടെ അച്ഛന്മാർ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ താമസിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ജോലി ചെയ്ത് താമസിക്കും. തീർച്ചയായും സർ, നിങ്ങൾ എന്ത് ജോലി പറഞ്ഞാലും ചെയ്യാം സർ. പെട്ടെന്ന് പോയി എല്ലാം റെഡിയാക്കുക, ബെല്ലടിച്ചു ഉടനെ ഇവിടെ എത്തണം. ശരി സർ.
സാറേ, ആ ചെക്കന്മാരുടെ അമ്മമാരൊക്കെ ഇവിടെ നിൽക്കുന്നു. അരുൺ എവിടെയാണ്? നിങ്ങളുടെ മക്കളും ഭർത്താക്കന്മാരും തെറ്റെയ്താ നിങ്ങൾ അവരെ നന്നാക്കേണ്ടത്. നിങ്ങളും അവരോടൊപ്പം കൂട്ടു നിൽക്കല്ലേ. മറുപടി പറയണം. ആണുങ്ങൾ അവരോ മനസ്സിലാക്കുന്നില്ല, സ്ത്രീകൾ നിങ്ങളെങ്കിലും മനസ്സിലാക്കണ്ടേ? നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാ പറയണേ. എവിടെ അവൻ? അപ്പനും മോനും ചേർന്ന് ഒളിച്ചു കളിയാ സാറേ. ഇപ്പവന്മാരെവിടേക്കാ പോയിക്കണെന്ന് അറിയോ? അവരെവിടെയാ പോയേക്കുന്നത്, ഇവരെവിടെ അയച്ചിരിക്കണെന്ന് ഞങ്ങളോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല സാറേ. ഭർത്താവും മക്കളും തീരെ വില കൽപ്പിക്കുന്നില്ല. ശരി, അവന്മാരെ മൊബൈൽ നമ്പർ തരും. ഞങ്ങളുടെ മക്കളുടെ നമ്പർ ഞങ്ങൾക്കേ അറിയില്ല സാർ. ആദ്യം സ്റ്റേഷനിൽ കൊടുക്കുന്ന പണം ഞങ്ങൾക്ക് തരാൻ പറ സാറേ. ചെലവിന് പണം തരാതെ ഞങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക, ഇവരൊക്കെ എങ്ങനെ നന്നാവും? നന്നാക്കാൻ പറ്റില്ല. വണ്ടി എടുക്ക്. ഇവിടെ അരുണിന്റെ വീട് എവിടെയാ? അല്ല, നീ ആരാ? അരുണിന്റെ ഫ്രണ്ടാ ഞാൻ. എത്ര ദിവസമായി അറിയാം? 6 മാസമായിട്ട് അറിയാം. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ഹീസ് മൈ ബോയ്ഫ്രണ്ട്. നിങ്ങൾക്കൊക്കെ ക്രിമിനലിസ്റ്റിനെ പ്രേമിക്കുന്നത് ഒരു ഹോബിയാണല്ലോ അല്ലേ? മൈൻഡ് യുവർ വേർഡ്സ് സർ, അരുൺ ഈസ് നോട്ട് എ ക്രിമിനൽ. ഐ നോ ഹിം വെരി വെൽ. അവൻ നിനക്ക് മാത്രമാണ് ലവർ, നിയമത്തിന്റെ മുന്നിൽ അവൻ ക്രിമിനലാണ്. എന്തെല്ലാം തോന്നിവാസം ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? അതെങ്ങനെ നിങ്ങൾക്ക് കണ്ടതും പ്രേമം വരുന്ന? അവൻ ആരാണ്, എന്ത് ചെയ്യുന്നു, അവൻ നമ്മളെ നന്നായി നോക്കുമോ, ഇതൊന്നും നിങ്ങൾ ആലോചിക്കില്ലേ? എന്തിനാ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത്? എക്സ്ക്യൂസ് മീ സർ, ഞാൻ ആരെയാണ് സ്നേഹിക്കേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയുന്ന പോലെ തന്നെ അരുൺ ക്രിമിനൽ ആയിരിക്കാം, ഫൈൻ. അതുകൊണ്ട് എന്റെ ലവ് ഒരിക്കലും മാറാൻ പോണില്ല. ശരി, അവൻ എവിടെയുണ്ടെന്ന് പറഞ്ഞു നിനക്ക് പോകാം. എനിക്കറിയില്ല സർ. നീ പറയുന്ന ഞാൻ വിശ്വസിക്കാം. അവൻ നിന്നെ വിളിച്ചാൽ ഉടനെ നീ എനിക്ക് വിവരം തരണം. പോലീസിനെ പറ്റിക്കാമെന്ന് കരുതിയാൽ എന്താ സംഭവിക്കാന്ന് അറിയാലോ. യു ക്യാൻ ഗോ നൗ. അളിയാ, ആള് കോരെ ഫുള്ള് വെച്ച് അടിച്ചാലേ ഈ തണുപ്പങ്ങ് മാറും. അത് ശരിയാ. ഈ മിലിറ്ററിക്കാരൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണെങ്കിലും ഈ കാര്യത്തിൽ മാത്രം വിശാല മനസ്കരാണെന്നാണ് കേട്ടിട്ടുള്ളത്. നമസ്കാരം സർ. സിറ്റ് ഡൗൺ. എന്താ തണുക്കുന്നുണ്ടോ? ഇന്ന് മാത്രമേ ഡ്രിങ്ക്സ് തരത്തുള്ളൂ, അല്ലെങ്കിൽ നാളെ ഇതൊരു ശീലമാവും. മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് 4 ദിവസമായി. ഇതെന്താ ഈ അളന്നൊഴിക്കണേ? ഇവിടെ ഒരു കുപ്പി മുഴുവൻ അടിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അത് കാലം മറന്നു. അല്ല, ഇയാള് മിലിറ്ററിക്കാരനാണോ അതും ബാർടെൻഡറോ? അളവെടുത്ത് കറക്റ്റായിട്ട് ഒഴിച്ചിട്ട് പോകുന്നു. ഇത് കുടിച്ചിട്ട് എന്തോ ആവാനാ? ആ, നീ എന്തായാലും അടിക്കത്തില്ലല്ലോ. ഓ, ഇതെങ്കിലും ആയല്ലോ. കഴിക്കില്ലെന്ന് ഞാൻ പറഞ്ഞാ ഉള്ളതും കൂടെ പോയി. നമസ്കാരം സർ. ആൽബിൻ സുധൻ മരണപ്പെട്ടതിന് ഗവൺമെന്റ് തന്നിട്ടുള്ള കോമ്പൻസേഷനാണിത്. ഇത് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഏൽപ്പിക്കേണ്ടതായിരുന്നു. സാർ ഇവിടെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വന്നതാ. എന്റെ മോനെ ആർക്കും തിരിച്ചുതരണാവില്ല. ഇത് വല്ല ഓർഫനേജിൽ ഡൊണേറ്റ് ചെയ്തോളൂ. അവൻ പണത്തിന് വേണ്ടിയല്ല ഈ യൂണിഫോം ഇട്ടത്. ഐസിയുലാരാ ഉള്ളത്? എന്റെ മരുമകളാ കിടക്കണതകത്ത്. എന്താ എന്ത് പറ്റിയവർക്ക്? കല്യാണമായ 1 മാസത്തിനകം മകൻ മരിച്ചില്ലേ? ഇതിനെല്ലാം കാരണം ഇവളാന്ന് എന്റെ ഭാര്യ ഒന്ന് പറഞ്ഞു. അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അവർക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. രക്ഷപ്പെടില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയണേ. ഇനി അങ്ങനെ മരിച്ചാലും എനിക്ക് പ്രോബ്ലം ഇല്ല. ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടുമല്ലോ അവള്. എന്ത് സാർ, അവനൊന്ന് കാണാൻ പറ്റുമോ? ആ, വരൂ. പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ മകൻ മരണപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ മേലെ നിങ്ങൾ ആ പാവം ചുമത്തുന്നു. ആണുങ്ങൾക്ക് നടക്കുന്ന ആപത്ത് കാരണം സ്ത്രീകളാണെന്ന് പറയാൻ ഈ ലോകത്തിൽ ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. നഷ്ടം അവൾക്കുണ്ടല്ലോ. അവളെ നിങ്ങളുടെ മകളായി കാണൂ. അവൾക്കൊരു ജീവിതം കൊടുത്ത് അവളെ സന്തോഷമായിരിക്കട്ടെ. ആൽവിൻ സുധൻ മാത്രമല്ല സർ നിങ്ങളുടെ മകൻ. യൂണിഫോം ഇട്ട എല്ലാ പോലീസുകാരും നിങ്ങളുടെ മക്കളാണ്. ധൈര്യമായിരിക്കും സർ. സർ
എന്റെ മകൻ പണത്തിന് വേണ്ടിയല്ല പോലീസിൽ ചേർന്നതെന്ന് പറഞ്ഞല്ലോ. നിങ്ങളത് കേട്ടുവോ? ഇത്തരത്തിലുള്ള ഒന്നോ രണ്ടോ ആളുകൾ മാത്രമുള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്നും മഴ പെയ്യുന്നത്. മക്കൾ നന്നാവണമെങ്കിൽ ചെയ്ത തെറ്റിന് അവരെ ശിക്ഷ അനുഭവിക്കണം. ഒന്നിനും ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്വം എടുക്കില്ല. പേടിക്കാൻ പറയണോ? ഇല്ല, ഒന്ന് അടങ്ങാനായി പറയണേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ ഇവിടെ കൊന്നാലും നമുക്ക് യാതൊരു ഗുണവുമില്ല. നമുക്ക് ആവശ്യമായ ചെക്കന്മാരെയാ. പോരഞ്ഞിട്ട് ഇൻസ്പെക്ടർ ഇവിടെ ചോദ്യം ചെയ്തിട്ടുമുണ്ട്. ഇവളുടെ നമ്പർ ട്രേസ് ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് നിന്നെ എൻകൗണ്ടർ ചെയ്യാനും സാധ്യതയുണ്ട്. എന്തായി പറയുന്നേ? അതേ കാരണം ഞങ്ങൾ ഹൈക്കോർട്ടിൽ ഒരു റിറ്റ് പെറ്റീഷനും ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ നമുക്കൊരു അനുകൂലമായ റെസ്പോൺസും വരും. അത്രയും നാളൊന്നും ക്ഷമിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല അരുൺ, ഞാൻ നിന്നോട് സഹായം ചോദിച്ചില്ലായിരുന്നെങ്കിൽ നിനക്ക് നിന്റെ ഫ്രണ്ട്സിനോടൊപ്പം സന്തോഷമായിട്ടിരിക്കായിരുന്നു. ഞാനല്ലേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഇപ്പൊ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ? കരയില്ലേ, കണ്ണു തുടയ്ക്ക്, ഞാനിവിടെ ഇല്ലേ. നിങ്ങളൊക്കെ ആരാണെന്ന്? കർണയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. എവിടെയാ വരേണ്ടത്? എന്റെ കൂടെ ഈ ജോലി ചെയ്യാൻ പോലും ഒരുപാട് സന്തോഷമുണ്ടാരു. അമൃത, നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് നിന്നോട് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം നമ്മുടെ കൂടെ വന്നിരിക്കുക. ഇനിയിപ്പോ ഈ മൂന്ന് പേർക്കും നമ്മൾ മാത്രം ഉള്ളെന്നാണ് പറയുന്നത്. എന്ത് കത്തിയാണ് അവനോട് വെക്കുന്നത്? നീ ഇനി അത് കൂട്ടണ്ട. നീ ഇവിടെ വരുന്നത് വരെ ഇവിടുത്തെ തണുപ്പ് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. നീ വന്നു കഴിഞ്ഞപ്പോ ഒരു മൂന്ന് തടി കഷ്ണങ്ങൾ ഒരുമിച്ച് കത്തിച്ച് നല്ല ചൂട് കിട്ടുന്നത് പോലെ ഉണ്ട്. സത്യമായിട്ടും ഇപ്പൊ ചൂട് കൊണ്ട് പൊള്ളണത് ഞങ്ങൾക്ക്. അതെന്നെയാ പറഞ്ഞു വന്നത്. അവനെ അവന്റെ ആൾക്കാരെയും കണ്ട ഉടൻ പിള്ളേര് കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു. ആ ഫോണൊന്ന് തരാമോ? ആ എന്താ പിടിച്ചോ? ആ വേറെ ഇറക്കടാ, വേറെ ഇറക്ക്.
ഹലോ ആരാണ്? അച്ഛാ, ഇത് ഞാനാ സംസാരിക്കുന്നത്. എന്റെ മോനെ, നിനക്ക് സുഖാണോടാ? എന്റെ അടുത്ത് എന്റെ പങ്കിലുണ്ടോന്ന് ചോദിച്ചു നോക്ക്. ഡേവിഡ് ഞങ്ങളെ കണ്ടുവച്ചാ, ഞങ്ങളിപ്പോ വേറെ സ്ഥലത്താ ഉള്ളത്. ഇനി ഞങ്ങളെ കൊണ്ട് വയ്യച്ചാ. മോനെ രക്ഷിക്കാൻ പറ്റാത്ത എന്തോന്ന് പോലീസ് ആച്ചാ. എന്തോ സംഭവിച്ചു, എന്തിനാ താൻ കരയണ? ഒരു പോലീസുകാരൻ സ്വന്തം മകനെ രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് അവൻ ചോദിക്കുന്നത്. ആരെയും തൂക്കിക്കൊല്ലാൻ പാടില്ല സാർ. കൊലയ്ക്ക് കൊല പകരാകോ സാർ? ക്ഷമിക്കുന്നതാണ് മനുഷ്യത്വം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല സാർ. ഞങ്ങളും ഞങ്ങളുടെ മക്കളും ചെയ്തത് തെറ്റ് തന്നെയാ. അതുകൊണ്ട് ആ ഗുണ്ടയുടെ കൈ കൊണ്ട് ഞങ്ങളുടെ മക്കൾ മരിക്കണോ? സാർ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എന്തിനാണോ ഇദ്ദേഹത്തിന് മുമ്പിൽ കരയണ? ഇദ്ദേഹത്തിനും ആ കരണയ്ക്കും എന്താ വ്യത്യാസമുള്ളത്? നമ്മുടെ പിള്ളേർ പറയുന്ന പോലെ ഇയാൾ യൂണിഫോം ഇട്ട് കൊല്ലുന്നു, അവർ കാശ് വാങ്ങിക്കൊല്ലുന്നു, അത്രേ ഉള്ളൂ. കാക്കിട്ടവൻ കാല് വിടാൻ പാടില്ല. ഡ്രസ് ഡ്രസ് അതിനെ കുറിച്ച് മാത്രം പറയില്ലേ സാർ. ഈ ഡ്രസ്സിനകത്ത് ഞങ്ങളെ പോലെ മനുഷ്യന്മാരുണ്ടെങ്കിൽ അത് യൂണിഫോം. അതിന്റെ ഊരി അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് വെറും തുണിയാണ് സാർ. ഈ കാക്കിച്ചട്ടിക്ക് കൊടുക്കുന്ന ബഹുമാനം അതിനകത്തുള്ള മനുഷ്യന്മാർക്കും കൊടുക്കണം സാർ, പ്ലീസ്. പോലീസ് ആണെങ്കിലും ഞാൻ അവന്റെ അച്ഛനല്ലേ സാർ. മറ്റുള്ളവർ കരയുമ്പോൾ നിനക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. സ്വന്തം മക്കൾക്കൊരു പ്രശ്നം വരുമ്പോ നിങ്ങൾ വരുന്നു, കാലി വിടുന്നു അല്ലേ? ഒരു റൗഡിയെ പേടിച്ചതുകൊണ്ട് സ്വന്തം മക്കളെ ഒളിപ്പിക്കാൻ നിങ്ങളൊക്കെ തീരുമാനിച്ചില്ലേ? നിങ്ങളൊക്കെ ഒരു പോലീസാണോ? ഏ, പോലീസുകാരന്റെ മകൻ തെമ്മാടിയാകാൻ പാടില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് സറണ്ടർ ചെയ്യാൻ പറഞ്ഞത്? ഞാൻ എന്തോ യൂണിഫോമിനെ കുറിച്ചൊക്കെ താൻ പറഞ്ഞില്ലേ? അതിന്റെ വില എന്താന്ന് താൻ അറിഞ്ഞിരുന്നെങ്കിൽ തന്റെ മക്കളെങ്ങനെ വളർത്തുവോ താൻ? അത് വിട്ടുകളാളിയാ, നമ്മുടെ തന്തപ്പടികളെ വിശ്വസിച്ചിട്ടൊന്നും കാര്യമില്ലെന്നേ. നമ്മളെ രക്ഷിക്കാനാണെങ്കിൽ നമ്മൾ അവിടുന്ന് ബസ് കയറ്റി അയക്കത്തില്ലായിരുന്നല്ലോ. ഇനിയെങ്കിലും ആരെയും വിളിച്ച് നമ്മൾ ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കാതിരിക്കെ. നമ്മളേ ഉള്ളു നമുക്ക് രക്ഷയായിട്ട്, വേറെ ആരുമില്ല. എത്രന്ന് വെച്ചാൽ എങ്ങനെ വിളിക്കുക? ഇനി നമ്മൾ എങ്ങോട്ട് പോവും? അതെ പിള്ളേരെ, നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഇവിടെ കുട്ടചേട്ടൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. ഇവിടെ ഞങ്ങൾക്കൊക്കെ ഗോഡ്ഫാദർ പുള്ളിയാ. ഇവിടത്തെ എന്ത് പ്രശ്നം ഉണ്ടായാലും പുള്ളിയാ തീർത്തു വെക്കണേ. ഞാൻ പരിചയപ്പെടുത്താന്നേ. എന്റെ ഗുരുവായൂരപ്പോ, നീ തൂണിലും ഉണ്ടാവും തുരുമ്പിലും ഉണ്ടാവും. അങ്ങ് എവിടെയൊക്കെ ഉണ്ടോ ഞാൻ അവിടെ എല്ലാം ഉണ്ടാവും. പോലീസ് സ്റ്റേഷനായ നമഹ. ഒന്ന് ചിരിക്കും മോളെ. ആ പിള്ളേരെ, ഇവിടെ ഇറങ്ങിക്കോളൂ. ദോ ആയിരിക്കണില്ലേ, പുള്ളിയാണ് നിങ്ങളെ രക്ഷിക്കുന്ന ഗോഡ്ഫാദർ. ഇവനാണോ ഗോഡ്ഫാദർ? ഇവൻ ഗോഡ്ഫാദർ അല്ല, ഫ്രോഡ് ഫാദർ ആണ് ചേട്ടാ. ചേച്ചി പാല്. ഓ ചേച്ചി പാല്. എന്താ ഇവിടെ പാലൊന്നും കിട്ടില്ല, ചൂട് ചായ വേണേ തരാം. നാലോട്ടോ എനിക്കിട്ട് പണിയാൻ വേണ്ടിയാ വന്നേക്കുന്നെ. അല്ല എങ്ങനെയാണാവോ ഈ സ്ഥലത്ത് എത്തിപ്പെട്ടത്? എന്താ പ്രശ്നം? അല്ല ഒരുത്തിനെ തട്ടാൻ വേണ്ടി വന്നതാ. എന്താടാ ഞങ്ങളെ അവിടെ കുരുക്കിലാക്കിയിട്ട് നീ ഇവിടെ വന്ന് ചേച്ചിമാരുടെ കൂടെ കളിച്ചു കിടക്കാനല്ലേ നിന്നെ? ഭരണ ദിക്ക്, നിന്നെ ഞാൻ കുരുക്കിലാക്കിയില്ലടാ. ലാത്തിക്ക് അടി കിട്ടിയാൽ ആരാണെങ്കിലും പറഞ്ഞു പോടാ. പോടാ, ഇതെല്ലാം നിനക്ക് കിട്ടേണ്ടതാ. നിന്റെ സ്ഥാനത്ത് എനിക്ക് അടി കിട്ടിയിരിക്കുന്നത്. അതൊക്കെ ഇരിക്കട്ടെ, ഞങ്ങളുടെ അടുത്ത് 5 paisa ഇല്ല മോനെ. ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നത് വരെ ഇയാള് തന്നെ ഞങ്ങൾക്ക് രക്ഷ. കർണ എസ്പുട്ടസിന്റെ ചെക്ക്മേറ്റ്. തന്നെ എൻകൗണ്ടർ ചെയ്യാൻ പാടില്ലെന്നുള്ള ഒരേ ഒരു ഡിമാൻഡില് ജസ്റ്റിസിന്റെ പേരക്കുഞ്ഞിനെ കടത്തി വെച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയെ ഉടനെ റെസ്ക്യൂ ചെയ്യണമെന്നും പറഞ്ഞ് ജഡ്ജി ഓർഡർ ചെയ്തിരിക്കുക. സർ, കർണ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് കാരണം ബഹുമാനപ്പെട്ട ജഡ്ജാണ്. സാറിനതറിയാം, മൃഗങ്ങളെ വേട്ടയാടുന്ന പോലെ മനുഷ്യന്മാരെ കൊള്ളുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞല്ലോ. ഒരു റൗഡി പോലീസുകാരനെ കൊല്ലുമ്പോൾ അത് നിയമവിരുദ്ധമല്ല എന്ന് പറയുന്നത് ശരിയാണോ? യൂണിഫോം ഇട്ടവർ മനുഷ്യരല്ലേ സർ? എൻകൗണ്ടർ വല്ല കുറ്റമാണ് ന്യായമല്ല എന്ന് പറഞ്ഞില്ലേ? ഇന്ന് പേരക്കുട്ടിയെ കടത്തിക്കൊണ്ട് പോയി, നാളെ അദ്ദേഹത്തിനെയും പൊക്കും. ഇപ്പോൾ എങ്ങനെയാ സംസാരിക്കുക? സർ, പോലീസുകാരന്റെ മേലെ കൈവച്ച എന്താണ്? ചന്ദ്രശേഖർ റിലാക്സ്. സോറി സർ. സർ, ഡിപ്പാർട്ട്മെന്റിൽ ഇനിയൊരു ജീവൻ പോകാൻ പാടില്ല സർ. കർണനെ വെടിവെച്ച് കൊല്ലണം, ഓവർലോഡർ തരാൻ പറയൂ സർ. അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയെ ഞാൻ കണ്ടുപിടിക്കാം സർ. കമ്മിൽ
ഷിർന്റെ ഫോൺ. ഹലോ, എന്റെ പേരക്കുട്ടിയെ കിട്ടിയോ? തീർച്ചയായിട്ടും നിങ്ങളുടെ പേരക്കുട്ടിയെ റെസ്ക്യൂ ചെയ്തിരിക്കും, നോ പ്രോബ്ലം. എന്താ ചെയ്യേണ്ടത് പറയൂ, ഉടൻ തന്നെ പ്രൊസീഡ് ചെയ്യാം. ഒരു ജഡ്ജിയുടെ ഫാമിലിക്ക് എന്നെ സുരക്ഷയില്ലെങ്കിൽ ബാക്കിയുള്ള സാധാരണക്കാരുടെ കാര്യം പറയണോ? ആ ഗുണ്ടകളെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ പേരക്കുട്ടിയെ ഒന്നും സംഭവിക്കാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്ക്. ചന്ദ്രശേഖർ. യെസ് സർ. ജഡ്ജിയായിട്ട് സംസാരിച്ചു, അദ്ദേഹം ഓറൽ ഓർഡർ തന്നിട്ടുണ്ട്, എന്ത് വേണമെന്ന് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. Go in your own way. I'm with you. Okay, sir. കാർത്തിക്, ജഡ്ജിന്റെ പേരക്കുട്ടി റിലീസ് ചെയ്ത് സ്പോട്ടിലേക്ക് വാ. ഏയ് കർണ, എവിടെ ഉള്ളത് പറയടാ റാസ്കൽ. സാറേ, എനിക്കൊന്നും അറിയത്തില്ല സാറേ, എന്നോടൊന്നും ചോദിക്കരുത്. ഇവിടെ പോയിരിക്കണവൻ, ഏത് നമ്പറിലാ ഉള്ളത്? അത് സാറേ, ഇപ്പൊ കോട്ടയത്ത് നിന്നാണ് സാറേ സംസാരിച്ചത്. നമ്പർ പറയടാ സാറേ. 9600722. ശിവ, ഒരു നമ്പർ ട്രേസ് ചെയ്യണം. 9600722. ഇപ്പൊ ഏത് ഏരിയയിലെ ഉള്ളതെന്ന് ഇമ്മീഡിയറ്റ് ചെക്ക് ചെയ്തിട്ട് ലൈനിൽ വരണം. ഞാൻ വെയിറ്റ് ചെയ്യാം സാറേ. ഇനി എങ്കിലും എന്നെ വെറുതെ വിടു സാറേ. നമസ്കാരം ചേട്ടാ. എന്താ വേണ്ടത്? എനിക്കൊരു സ്ഥലം വിൽക്കാനുണ്ട്, നിങ്ങളൊന്ന് ഡീൽ ചെയ്ത് തന്നാ നന്നായിരിക്കും. കമ്മീഷൻ തന്നാ എന്ത് വേണേലും ഞാൻ ചെയ്യാം. ഏതോ ഒരു മരമട്ടൻ എന്നെ അന്വേഷിച്ച് വന്നിരിക്കുക, ആദ്യം അവന്റെ മോത്തി ഒന്ന് കാണട്ടെ. നമസ്കാരമുണ്ട്. എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്കൊന്നും അറിയത്തില്ലേ, എന്നെ വിട്ടേക്ക്, എന്നെ ഉദ്ദേശിക്കരുത്, എന്നെ കുത്തല്ലേ, എന്നെ വിട്ടേക്ക്. ഇവിടെ നീ എന്താണ് ചെയ്യുന്നത്? ചായ കട നടത്തുക. ഇവിടെ ജോലിയില്ലെന്ന് പറഞ്ഞുണ്ടോ? ഓരോരുത്തരും അവിടെ വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നേ. ഈ പറയുന്നതിൽ എനിക്ക് വിശ്വാസമില്ല. എന്റെ അനുജൻ മരിച്ച സ്ഥലത്ത് നീ ഉണ്ടായിരുന്നല്ലോ. ആ പോലീസുകാരുടെ മക്കളുമായിട്ട് നിനക്ക് എന്താടാ ബന്ധം? കമ്മീഷന് വേണ്ടിയാണ് ഞാൻ അവരുടെ കൂടെ വന്നത്. പണം മോഹിച്ച് നിങ്ങളെ കാട്ടിക്കൊടുത്തത് ആ പോലീസുകാരുടെ മക്കളാ. എവിടെയാണ് അവരുള്ളത്? ഏതേരിയാണ് സർ? സിഗ്നൽ ചാലക്കുടി ബ്രിഡ്ജിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും കട്ടായി സർ. ഈ ബ്രിഡ്ജിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ നിർത്തും. സുഭാഷ്, ഈ ഏരിയ എത്ര പെട്ടെന്ന് സറണ്ടർ ചെയ്യും. അമൃത, മിണ്ടാതെ അളിയാ, എന്തോ ചെയ്യണോ, എഴുന്നേക്ക് അമൃത. Thank you.
ഇത്രയും ദിവസം ഞാൻ ഇതിനു വേണ്ടിയാ കാത്തിരുന്നത്. മലപ്പുറത്ത് കൊല ചെയ്തു, തിരൂർ ചെയ്തു, കോട്ടയത്തും ചെയ്തു, തിരുവല്ലാമല ചെയ്തു, തിരുവനന്തപുരം ചെയ്തു, പാലക്കാട് ചെയ്തു, പുനലൂരും നീ കൊല ചെയ്തു. ഇതെല്ലാം ആർക്കായിരുന്നു? ചില വൃത്തികെട്ട ആൾക്കാരുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി. ഏട്ടാ, നീ കാരണം മരിച്ചവർ ആരെങ്കിലും നിനക്കറിയാമോ? അവരെത്ര നല്ലവരായിരുന്നു, അവരുടെ കുടുംബത്തിന്റെ വിഷമം എന്തായിരുന്നു? അവരൊക്കെ ചെയ്ത ശാപമാണ്ടാ ഇപ്പൊ ഈ തോക്കിന് മുമ്പിൽ നീ വന്ന് നിൽക്കുന്നത്. 20 വയസ്സായ ഒന്നും അറിയാത്ത കുട്ടികളെ, ജീവിതം എന്താണെന്ന് വെച്ച് അറിയാത്ത കുട്ടികളെ കൊലകാരനാക്കി നീ. കേവലം പണത്തിന് വേണ്ടി ശത്രുത തീർക്കാൻ വേണ്ടി വന്ന് വെട്ടാൻ നിൽക്കുന്നവനെ പോലും ക്ഷമിച്ചു കളയാം, പക്ഷെ നിന്നെ പോലെ കൂലിക്ക് കൊല്ലുന്നവരെ ക്ഷമിക്കാൻ പാടില്ല. നീ ചെയ്യുന്നത് പാവമാണ്, പാവത്തിന്റെ ശമ്പളം മരണമാണ്. കൊല്ലാൻ എന്റെ ശരീരത്തിലൂടെ ഒന്ന് പോലീസിനെ ചോരയാണ്. വെടിവെക്കരുത്. കൂലിത്തല്ലുകാരനായ കർണ എന്ന ഗുണ്ട ഇന്നലെ വൈകിട്ട് കൊല്ലപ്പെടുകയുണ്ടായി. കർണ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചതുകൊണ്ട് ഇൻസ്പെക്ടർ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ എത്തുകയുണ്ടായി. കർണയെ ചുറ്റിമറിച്ച് പിടിക്കാൻ ശ്രമിച്ച പോലീസുകാർക്കെതിരെ കർണ പോലീസുകാരെ നോക്കി വെടിവെക്കുകയുണ്ടായി. സ്വയരക്ഷയ്ക്കായിട്ട് പോലീസുകാർ കർണയെ വെടിവെച്ചതിനെ തുടർന്ന് ഗുണ്ടയായ കർണ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയുണ്ടായി. ആൽവിൻ സുധൻ മാത്രമല്ല സാർ നിങ്ങളുടെ മകൻ, യൂണിഫോം ഇട്ട എല്ലാ പോലീസുകാരും നിങ്ങളുടെ മക്കളാണ്.